പലഹാരത്തിലെ മുതലകൾ ഇപ്പോൾ വിപണിയിൽ അരങ്ങ് തകർക്കുകയാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഇവിടെ ലഭിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ശ്രീ ജോർജ് ജോസഫ് കെ. 1981 മുതൽ കഥകൾ എഴുതുന്നുണ്ട്. കുഞ്ഞുണ്ണി പറഞ്ഞ കഥയായതി, വരലിലെ കഥ, കഥാസമാഹാരങ്ങൾ, ഒരാത്മകഥാ കഥനം, ഇങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അവൻ മരണയോഗ്യൻ MG യൂണിവേഴ്സിറ്റിയിൽ പാഠ്യ വിഷയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. മുൻ കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായിരുന്നിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ്, സേതുവിൻ്റെ നോവലുകളിലെ മണ്ണും പെണ്ണും എന്ന വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട്. 21 വർഷമായി ന്യൂയോർക്കിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ജനനി മാനസിൻ്റെ കൺസൾട്ടൻ്റ് എഡിറ്ററായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മോൺസിഗ്നോർ യൂജിൻ പെരേര അച്ഛനാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും മറ്റ് സ്ഥലത്തുള്ള ക്ഷണിതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതിനാൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്, മുത്തത്തോപ്പിൻ്റെ അഭിമാനമാണ്. ഞങ്ങളുടെ തിരുവനന്തപുരം അതിരൂപതയിലെ വളരെ പ്രധാനപ്പെട്ട, ലത്തീൻ അതിരൂപതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം ഞങ്ങളിലൊരാളായി പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇനിയുള്ളത് ബിയാട്രസ് ടീച്ചറാണ്, ബിയാട്രസ് അലക്സ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാമെന്നറിയില്ല, ഞങ്ങളുടെയൊക്കെ സമയത്ത് നമ്മളുടെ നാട്ടിൽ നിന്ന് മലയാളം MA അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡിഗ്രികളൊക്കെ എടുത്ത് കൊല്ലം ഫാത്തിമ കോളേജിൽ ലെക്ചററായി പ്രൊഫസറായി മലയാള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റായി റിട്ടയർ ചെയ്തു. ആ കാല ബഹുമുഖമായ പ്രതിഭകളുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നന്നായി എഴുതും, നന്നായി പ്രസംഗിക്കും, നന്നായി ക്ഷണിക്കാനും ടീച്ചർ ഇവിടെ സന്നിഹിതയാകുകയും ചെയ്തതിൽ ഞങ്ങൾ കൃതജ്ഞരാണ്. ടീച്ചറിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു തുടങ്ങുന്നു. ഇനി ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സഹൃദയരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ശ്രീ റോയിയുടെ ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും റോയിയുടെ പേരിലും ഇതിൻ്റെ സംഘാടകരുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിസംബോധന ചെയ്യാൻ മലയാളത്തിലെ
രണ്ട് അതിപ്രശസ്തരായ കഥാകൃത്തുക്കൾ ഇവിടെയുണ്ട്. ഒന്ന് ശ്രീ ജോർജ് ജോസഫ് കെ, മറ്റൊന്ന് ശ്രീകണ്ഠൻ കരിക്കാവ്. അവരെയൊക്കെ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മലയാള കഥയുടെ യൗവനം, അതിൻ്റെ തീക്ഷ്ണത, അതിൻ്റെ ഭംഗി എന്നൊക്കെ ഇവരെക്കുറിച്ച് പറയാറുണ്ട്. സാഹിത്യം എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ ടീച്ചറുടെയൊക്കെ നല്ല ഒരു സഹായത്തിൽ നിങ്ങളോടൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കുചേരാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ഒരു അതിഥിയൊന്നുമല്ല, പുത്തൻതോപ്പിൽ വരിക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ മിക്കപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം റോയിയും റോയിയുടെ കുടുംബവുമാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി തുടങ്ങിയ എല്ലാവരും എനിക്ക് എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലെ അത്രയും പ്രിയപ്പെട്ടവരാണ്. പുത്തൻതോപ്പുകാരൊക്കെയും എനിക്ക് അങ്ങനെയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ, ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആളുകൾ വേറെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് റോയിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്നുണ്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ വെച്ചാണ് ഞാൻ ഈ ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. അവരുടെ സാംസ്കാരിക സംഘടനയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ അതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ചുറുചുറുക്കോടുകൂടി ഓടി നടക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന റോയിയെ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. പിന്നീടാണ് അറിയുന്നത് റോയി തിരുവനന്തപുരത്തെ പുത്തൻതോപ്പുകാരനാണ് എന്ന്. അപ്പോൾ കൂടുതലൊരു സന്തോഷം തോന്നുകയും ചെയ്തു. ആറേഴ് ദിവസം ഞങ്ങൾ അവിടെ ഒന്നിച്ച് താമസിച്ചു. പല സമ്മേളനങ്ങളിൽ പങ്കെടുത്തും പല വിശിഷ്ടാതിഥികളെ കണ്ടുമൊക്കെ നടക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് ഈ റോയി എങ്ങനെ അവർക്കൊക്കെയും ഇത്രയും പ്രിയപ്പെട്ടവരായി തീർന്നു എന്നാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് അത്താഴ വിരുന്ന് നൽകിയത് അവിടുത്തെ ഇന്ത്യൻ അംബാസഡർ ശ്രീ ബി എം സി നായരാണ്. കലിക മോഹനചന്ദ്രൻ എന്നൊക്കെ അതിപ്രശസ്തനായ എഴുത്തുകാരൻ. അദ്ദേഹം റോയിയോട് കാണിക്കുന്ന താല്പര്യം കണ്ടപ്പോൾ അന്നേരവും എനിക്ക് വിസ്മയവും കുറച്ചൊക്കെ അസൂയയും തോന്നി. എന്നെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന്. അന്ന് മുതൽ റോയി എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുത്തൻതോപ്പിൽ തിരിച്ചു വന്നപ്പോൾ തൊട്ടും എൻ്റെ കൂടെയുണ്ട് അദ്ദേഹം. ഇതിനിടയ്ക്കൊക്കെ അദ്ദേഹം പ്രവാസ ജീവിതത്തിന് പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോഴും ആ ഇടവേളകൾ എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം അപ്പോഴൊക്കെയും ടെലിഫോണിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. എവിടെ ചെന്നാലും ഏതാൾക്കൂട്ടത്തിനിടയിലും തൻ്റെ പ്രതിഭാവിലാസം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുവാനുള്ള ഒരു വാസന, ഒരു സിദ്ധി റോയിക്കുണ്ട് എന്നുള്ള കാര്യം
എനിക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു സ്നേഹിതൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് സന്തോഷകരമായ ഒരനുഭവമാണ്. റോയി കുവൈറ്റിലും ആസ്ട്രേലിയയിലുമൊക്കെ ആയിരുന്നപ്പോൾ പത്രപ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അവിടങ്ങളിലുള്ള മലയാളി സമൂഹങ്ങൾക്കിടയിൽ നമ്മുടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സാമൂഹിക ചലനങ്ങളുടെയും മുഴക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് റോയി ജീവിച്ചത്. അവരിൽ പറ്റില്ലെന്നും എനിക്കറിയാം. ഇടയ്ക്കൊക്കെ അവരെന്നെ കാണാൻ വരാറുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പോൾ അവരൊക്കെ അവരുടെ റോയിയുടെ അഭാവം ശരിക്കും അറിയുന്നുണ്ട്. അത് പുത്തൻതോപ്പുകാരുടെ ഒരു ഭാഗ്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ട് പുത്തൻതോപ്പുകാരെ കുറിച്ച് റോയി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ അധികാരപ്പെട്ട ഒരാളല്ല, എങ്കിലും അറിയാതെ വന്നു പോയതാണ്. പുത്തൻതോപ്പുകാർക്ക് ഒക്കെയും വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട്. സാമൂഹികമായ മാറ്റങ്ങളുടെ മുന്നണിയിൽ ഈ ജനത എന്നും ഉത്സാഹത്തോടെ നിന്നിരുന്നു. അവരുടെ വിശ്വാസ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും ഒക്കെയും അവരുടെ ആത്മാർത്ഥത തെളിഞ്ഞ് കാണാമായിരുന്നു. അതുകൊണ്ടാണ് പുത്തൻതോപ്പുകാരില്ലാത്ത ഒരു നാടും ഇല്ല എന്നുള്ള അവസ്ഥ വന്നത്. ആസ്ട്രേലിയയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും പുത്തൻതോപ്പുകാരുണ്ടാവുകയും അവർ അവിടെ പുത്തൻതോപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇത് വളരെ മനോഹരമായി റോയി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് റോയിയുടെ സ്നേഹിതന്മാരായിട്ടുള്ള എല്ലാവർക്കും അഭിമാനം തോന്നാവുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം പുറം രാജ്യങ്ങളിലും സ്വന്തം നാട്ടിലും നിർവഹിച്ചുകൊണ്ട് പോയിരുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുമ്പോൾ അതൊരു നിസ്സാരമായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ യാതൊരു അധികാരവുമില്ല. എനിക്ക് എൻ്റെ കുടുംബ സുഹൃത്തിനെ പോലുള്ള സഹസ് എം എ ബേബി ഇവിടെയുണ്ട്. അദ്ദേഹം കൈകാര്യം ചെയ്ത് രാഷ്ട്രീയമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണ് ഇരിക്കുന്നത്, കലയും സാഹിത്യവും സംഗീതവും തന്നെയാണെന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്, മറ്റുള്ളവർ പറയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീടുള്ളതാണ് എൻ്റെ ജോർജ് ജോസഫ് കെ. ഞാൻ റോയിയെ യാദൃശ്ചികമായി കുവൈറ്റ് വെച്ച് കണ്ടു എന്ന് പറഞ്ഞതുപോലെ ഒരിക്കൽ ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായിരിക്കുമ്പോൾ ഒരു രാത്രി അക്കാദമി മുറ്റത്ത് നിൽക്കുമ്പോൾ മുൻവശത്തുള്ള റോഡിലൂടെ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ഒച്ച വെച്ച് സംസാരിച്ചു കൊണ്ട് പോകുന്നത് കേട്ടു. ഞാൻ ശ്രദ്ധിച്ച് അവർ സാഹിത്യം പറഞ്ഞാണ് പോകുന്നത്. എങ്ങനെയോ പരിചയപ്പെട്ടു. അതിൽ ഒരാൾ ജോർജ് ജോസഫ് ആയിരുന്നു, പിന്നീട് തോമസ് ജോസഫ്, പിന്നീട് വേറെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരൻ. ഇവരൊക്കെയും ആയിട്ടുള്ളൊരു ആത്മബന്ധം എനിക്കുണ്ടാവുകയും ജോർജ് ജോസഫ് കെ എന്നോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, അയാളുടെ കഥകളാണ് അദ്ദേഹത്തോട് അടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എന്തൊരു വശീകരണ ശക്തിയുള്ള എഴുത്താണത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ജോർജ് ജോസഫ് ഒത്തിരി നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവൻ മരണയോഗ്യൻ എന്ന് പറയുന്ന ഒരു കഥ വായിച്ചിട്ട് ഇത് എഴുതിയത് ജോർജ് ജോസഫ് കെയാണോ അതെയോ കാഫ്കയാണോ എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത്രയ്ക്കും വ്യത്യസ്തമായ അപൂർവ ഭംഗിയുള്ള ഒരു കഥ. അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളും അങ്ങനെ തന്നെയാണ്. പിന്നീട് ഇവിടെ
രണ്ട് കഥാകൃത്തുക്കളെ കുറിച്ച് പറയാനുള്ളൊരു അവസരം എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിലൂടെ മാറി നിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് ശ്രീകണ്ഠൻ ജനിക്കണം എൻ്റെ വളരെക്കാലമായിട്ടുള്ള സുഹൃത്ത് തിരുവനന്തപുരക്കാർ നല്ല ബനിയാന്യതനായ ഒരു പ്രതിഭാശാലി, നല്ല എഴുത്ത്, ആഴമുള്ള ഗഹനതയുള്ള എഴുത്താണ്, ഗഹനതയുള്ള കഥകളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിന് അനുചിതമായ ഒരു ആഖ്യാന കലയും അദ്ദേഹം സ്വായത്തമാക്കിയിരിക്കുന്നു. ഇവരൊക്കെ ഇരിക്കുമ്പോഴും ടീച്ചറുണ്ട്, സാഹിത്യവും കലയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചർ ഉണ്ട് ഇവിടെ. അച്ഛന് റോയി പുത്ര നിർവിശേഷമായ വാത്സല്യമുള്ള ആളാണെന്നും എനിക്കറിയാം. ഞാൻ റോയിയെ കുറിച്ച് തന്നെ വീണ്ടും ഓർമ്മിക്കുകയാണ്. പുത്തൻതോപ്പുകാരെ കുറിച്ച് എഴുതുമ്പോൾ പുത്തൻതോപ്പ് ഇന്ത്യയിലെ ഒരു വലിയൊരു പ്രദേശമായിട്ട് മാറും. അത് അതിൻ്റെ സാംസ്കാരികവും സാമൂഹികവും കലാപരവുമായ സവിശേഷതകൾ മുഴുവൻ അദ്ദേഹം ഉയർത്തിക്കാണിക്കും. പുത്തൻതോപ്പും ഈ കടൽ, കടലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കടൽ ഹെമിങ്വേയുടെ കടലാണ്. അതുപോലെ തന്നെ അത്രയും മനോഹരമായി ഈ കടലിനെ, പുത്തൻതോപ്പിൻ്റെ കടലിനെ കുറിച്ച് റോയി എഴുതുന്നതും പറയുകയും ചെയ്യുന്നു. ഈ കടൽത്തീരത്ത്, ഈ കടൽക്കരയിൽ, ഈ മണൽപ്പരപ്പിൽ കളിച്ചു കാണുന്ന കുട്ടിക്കാലത്തെക്കുറിച്ച് റോയി ഓർമ്മിക്കുമ്പോൾ അതിനൊരു ജീവിതം ഇല്ലാതെ പോയ ഒരാൾ എന്നുള്ളതിലേക്ക് എനിക്ക് കൊതി തോന്നുകയും അദ്ദേഹത്തോട് അസൂയ തോന്നുകയും ചെയ്യുന്നു. ആ മണൽപ്പരപ്പ് സ്നേഹത്തിൻ്റെ ഒരു പാരാവാരം പോലെ ഇപ്പുറത്ത് കിടക്കുമ്പോൾ അപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള കടൽ പാരാവാരം കിടന്ന് ആർത്തലച്ചുകൊണ്ടിരിക്കുന്നു. പുത്തൻതോപ്പുകാരുടെ ജീവിതത്തിൽ അതെപ്പോഴും അതിൻ്റെ മുഴക്കങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നു. ആ കടലിനെ ഏതെല്ലാം തരത്തിലാണ് റോയി കാണുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. ഞാൻ റോയിയുടെ ഒരു വായനക്കാരനാണ്. ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഈ കടലിനെക്കുറിച്ച്, കടൽ ജീവിതത്തെക്കുറിച്ച് റോയി എഴുതിയ ലേഖനവും ഞാൻ വായിച്ചിരിക്കുന്നു. റോയിയുടെ ഒപ്പം ഞാനുണ്ട്, അല്ലെങ്കിൽ റോയിയുടെ തൊട്ടുപുറകെ ഞാനുണ്ട്, അദ്ദേഹത്തിൻ്റെ വായനക്കാരൻ ആയിട്ട്. ഈ കടൽ എന്താണ്? കടൽ സ്വന്തം അമ്മ തന്നെയാണെന്ന് അദ്ദേഹം പറയും. കടൽ അമ്മയാണ്, കാമുകിയാണ് എന്നൊക്കെ പറയുകയും മഹാസ്വന്തനത്തിൻ്റെ അപാര തീരങ്ങൾ എന്നൊക്കെ നിലയ്ക്ക് അദ്ദേഹം അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും. എത്ര ദൂരെയായിരിക്കുമ്പോഴും ഈ കടൽ റോയിയുടെ മനസ്സിൽ കിടന്ന് ഇരമ്പുന്നുണ്ട്. എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ഇത്തരം കടൽ അനുഭവങ്ങളെക്കുറിച്ച് ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്. കടൽക്കരയിൽ പോയി നിന്ന് കടലിലേക്ക് നോക്കിക്കൊണ്ട്, കടലിൻ്റെ അപാരതിയിലേക്ക് നോക്കിക്കൊണ്ട് അപാരതിയോട് സംസാരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതേ രീതിയിൽ ഈ കടൽക്കരയിൽ നിന്നുകൊണ്ട് ഈ കടലിനോടും കടലിൽ അക്കരയുള്ള അപാരതിയോടും സംസാരിക്കുന്ന ഒരു മനസ്സാണ് റോയിക്കുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റും. അതിമനോഹരമായ എഴുത്ത്. ഇത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമോ എന്നറിഞ്ഞുകൂടെ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ റോയി, പക്ഷേ എഴുത്തിൽ വരുമ്പോൾ ഇയാൾ മറ്റൊരാളാണ്. നിങ്ങൾ സാധാരണ കാണുന്ന, നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുകയും കടി പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഈ റോയിയുടെ ഉള്ളിൽ മറ്റൊരു റോയിയുണ്ട് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ആ ഒരു ആത്മപരമായ അനുഭവ സീമകൾ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അദ്ദേഹം ഇവിടുത്തെ പള്ളിയെക്കുറിച്ച് പറയുന്നു. പള്ളിയുടെ മുഖപ്പിൽ മുളച്ചു വന്ന ഒരു ചെടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരും വെട്ടിരക്ഷിപ്പിക്കാൻ ആശിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ദേവാലയത്തിന് മുമ്പിൽ ആ കുരിശിനോടൊപ്പം ഒരു മരവും വളരുന്നു എന്നുള്ളത്. അത് പക്ഷേ അവിടെ വച്ച് അതിനെ നശിപ്പിക്കാൻ കഴിയാത്തതിലുള്ള ഒരു നിരാശയായിരുന്നു. ആ മരം മുറിച്ച് കളയാൻ കഴിയാത്തതിലുള്ള ഒരു നിരാശയായിരുന്നു പുത്തൻതോപ്പുകാർക്ക് ഉണ്ടായിരുന്നതെന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് റോയി അതിനെക്കുറിച്ച് എഴുതിയിരുന്നത്. അത് മുറിച്ച് കളയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ
എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്നുകൊണ്ട് ആ പച്ചവര ആ കുരിശിനോടൊപ്പം ഉയർന്നു നിന്നു എന്നുള്ളത് എനിക്ക് സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ ചില ബിംബങ്ങളിലൂടെ, ചില സന്ദർഭങ്ങളിലൂടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ അനുഭവതലങ്ങളെ റോയി ഈ പുസ്തകത്തിൽ ആവിഷ്കരിക്കുന്നു. പിന്നെ ഇവിടുത്തെ തോടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മാറിപ്പോകുന്ന കാലങ്ങൾക്കും മാറിപ്പോകുന്ന ഭൂപ്രദേശങ്ങൾക്കും ഇടയ്ക്ക് കാലത്തുണ്ടാകുന്ന മാറ്റം, ഭൂപ്രകൃതിക്കുള്ള മാറ്റം, നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത എത്ര അധികമാണെന്ന് പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ചിന്തക്കിടയിൽ അദ്ദേഹം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു, തൻ്റെ ചിന്തയ്ക്ക് വിധേയമാക്കുന്നു. ഒരു ചെറിയ കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത്. പന്തയ്ക്കുള്ളിൽ പന്തപ്പടപ്പുകളിൽ വന്നിരുന്നു കൊണ്ട് ആറ്റിലെ തെളിനീരിൽ കണ്ണാടി നോക്കിയിരുന്ന ആ പൊന്മ എവിടെ എന്നൊരു ചോദ്യം റോയി ഉയർത്തുന്നു. നമ്മുടെ നാടിന് സംഭവിച്ച മാറ്റത്തിൻ്റെ ദുഃഖം മുഴുവൻ ആ ഒരൊറ്റ ചോദ്യത്തിലുണ്ട്. ആ ആറ്റിലെ തെളിനീരിൽ മുഖം നോക്കിയിരുന്ന പൊന്മ എവിടെ എന്നെ വല്ലാതെ വിളിച്ചു കടന്ന ഒരു ചോദ്യമാണിത്. അങ്ങനെ അനേകം ചോദ്യങ്ങൾ ഈ പുസ്തകത്തിൽ റോയി ഉയർത്തുന്നുണ്ട്. ഓരോ വാക്കിലും ജീവിതത്തിൻ്റെ ആഴം, ജീവിതത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ മഹാഗഗനത എങ്ങനെ ആവിഷ്കരിക്കുന്നുവെന്ന് ഈ ലേഖനങ്ങളിലൂടെ റോയി കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവുകയില്ല എന്ന് ഞാൻ സ്വയം വിലക്കേണ്ടിയിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകം. ഓരോ പുസ്തകവും എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും ഞാൻ ജീവിക്കുന്ന കാലത്തിൻ്റെയും ആകുലതകളാണ് എടുത്തു വയ്ക്കുന്നത് നമ്മുടെ മുമ്പിൽ. വാക്കുകളായിട്ട്, പളുങ്കുമണികളായിട്ട് അദ്ദേഹം അത് ആവിഷ്കരിക്കുമ്പോൾ നാം നേരിടുന്ന മാറ്റങ്ങളെക്കുറിച്ച്, കാലപ്പകർച്ചയെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച്, കടലെന്താണെന്നുള്ളതിനെക്കുറിച്ച്, കടൽ അമ്മയാണ്, കാമുകിയാണെന്നൊക്കെ പറയുമ്പോൾ, കടൽ സ്നേഹമാണ്, അതുപോലെ തന്നെ കടൽ രോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടലിൻ്റെ നാനാഭാവങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ തഴയും കനിമയും ഒക്കെ എഴുതിൻ്റെ പിന്നാലെ ഉള്ള പൂരണങ്ങളായി എത്തിയിരുന്നു. മലയാളത്തിൽ ആത്മശോഭയുള്ള ഒരു എഴുത്തുകാരൻ കടന്നു വന്നിരിക്കുന്നു. ഇയാളെ ശ്രദ്ധിക്കാതിരിക്കാൻ ശത്രുക്കൾക്ക് പോലും സാധിക്കില്ലെന്ന് റോയിക്ക് ശത്രുക്കളുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇയാളെ ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ. എൻ്റെ, നിങ്ങളുടെ സ്നേഹിതൻ, കൂടപ്പുറപ്പ്, സഖാവ് എന്നൊക്കെ പറയാമെന്ന് റോയി മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു എഴുത്തുകാരൻ്റെ നിലയിലേക്ക് ഈ പുസ്തകത്തിലൂടെ ഉയർന്നു വന്നിരിക്കുന്നു. നമസ്കാരം. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ശ്രീ എസ് എൻ റോയിയുടെ അതിരുകൾ മായുന്ന ആകാശം, ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ്. പുസ്തക പ്രകാശനം നടത്തുന്നതിനായി ശ്രീ എം എ ബേബി അവർഗളെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി മോൺസിഞ്ചർ യോജിൻ പെരേരയെയും ക്ഷണിക്കുന്നു. അത്
ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ പ്രിയ കഥാകാരൻ ശ്രീ കുരുമ്പടവം ശ്രീധരൻ, സ്വാഗത പ്രസംഗകൻ വിശദമായി പരിചയപ്പെടുത്തി കഴിഞ്ഞ വേദിയിലുള്ള ബഹുമാനരായ രവിതുദാ, അഭിവന്ദനായ മുൻസിഞ്ഞോ ശ്രീ യൂജിൻ പെരേര അച്ഛൻ ഉൾപ്പെടെയുള്ള അഭിവന്ദ്യര് സദസ് വിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ എസ് നാസർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പുത്തൻതോപ്പിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ എസ് എൻ റോയിയുടെ അതിരുകൾ മായുന്ന ആകാശം എന്ന രചനയുടെ പ്രകാശനമാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ശ്രീ പെരുമ്പടവം നമ്മളെല്ലാം അഭിമാനപൂർവം മലയാള ഭാഷയും സംസ്കാരവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സർഗാത്മക സാഹിത്യത്തിൻ്റെ ഒരു അഭയം എന്ന് തന്നെ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ രചനയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അത് രാമുക്കാരിയാട്ടല്ല മികച്ച ഒരു സിനിമയാക്കി നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന രചന യഥാർത്ഥത്തിൽ സാഹിത്യ ലോകത്തെ രണ്ടു കാലഘട്ടങ്ങൾ, രണ്ടു സർഗപ്രതിഭകൾ പരസ്പരം നടത്തുന്ന ഒരു അന്വേഷണമായില്ല. ദൊസ്തോയെവ്സ്കിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രിയ കഥാകൃത്തിൻ്റെ പെരുമ്പടവത്തിൻ്റെ ഒരു സ്നേഹാന്വേഷണം എന്ന് പറയാമെന്നും തന്നെ ആ പ്രതിഭാശാലി ഇവിടെ ഇന്ന് സാധാരണഗതിയിൽ ഈ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു പ്രസംഗം അദ്ദേഹം അധ്യക്ഷ പ്രസംഗം എന്നുള്ള നിലയിൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോട് ചേർത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുതുതായിട്ട് ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് ഒരു ഇടപെടലാണ്. ഒരു പുതിയ പുസ്തകം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഇടപെടലിന് പല തലങ്ങളുണ്ട്. ഒന്ന്, അച്ചടി മഷി പുരണ്ട് ഒരു വ്യക്തിയുടെ ചിന്തകൾ, ഒരു വ്യക്തിയുടെ ഭാവന, അതൊരു പ്രസിദ്ധീകരണത്തിലാകട്ടെ, ഒരു പുസ്തകത്തിലൂടെ ആകട്ടെ, സമൂഹത്തിന് ലഭ്യമാവുന്നതോടുകൂടി അത് പകർന്നു തരുന്ന അനുഭൂതികൾ, അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ, ആ കൃതി നടത്തുന്ന വിമർശനങ്ങൾ, ഇതെല്ലാം മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ആ രചനയിൽ നിന്നും പിന്നെ സമൂഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. സമൂഹത്തിൽ ആ രചന അതിൻ്റെ വലുതോ ചെറുതോ ആയ സ്വാധീനം ചെലുത്തും. ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാതെ പുസ്തക പ്രകാശനത്തിന് പോകുമ്പം ആ പുസ്തകം വായിച്ചിട്ട് പോകണമെന്നിരിക്കുന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ്
പാതിരാത്രി വരെ ഇരുന്ന് ആ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു. ആ പുസ്തകം സമ്മാനിച്ച നാസറിന്റെ കയ്യിലുള്ള ആ പുസ്തകത്തിന്റെ കോപ്പിയും അതിന്റെ വരകളും കുറികളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകാതെ ആ പുസ്തകത്തിന്റെ തലക്കെട്ട് നമ്മളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ആശയങ്ങൾ, അതിരുകൾ മായുന്ന ആകാശം, അതൊരു രൂപകമാണ്. അത് പറയുമ്പോ എന്റെ സുഹൃത്ത് എസ് എൻ റോയ് അതിന്റെ തന്റെ കൃതിയുടെ ആമുഖമായി കുറിക്കുന്ന വരികളിൽ കടലുമായിട്ടുള്ള ഈ മുഖാമുഖം നിൽപ്പ് തന്റെ രചനയെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട കവി പാബ്ലോ നെരൂദയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അദ്ദേഹം നടന്നാണോ എന്ന് അറിഞ്ഞുകൂടി. നെരൂദയോട് ഒരു ബാലൻ എങ്ങനെയാണ് കവിത എഴുതേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നെരൂദ പറഞ്ഞുകൊടുത്ത ഉപദേശം, നീ ഈ കടൽ തീരത്തുകൂടി ഇങ്ങനെ നടക്കുക, കടലിനെ അനുഭവിക്കുക, അപ്പോൾ നിനക്ക് കവിത കിട്ടും എന്നാണ്. നെരൂദയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ഒരു ദീർഘ കഥയാണ്, നോവൽ എന്ന് വിളിക്കാവുന്ന ഒരു രചനയാണ്. അത് ഇറ്റാലിയൻ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ദ പോസ്റ്റ്മാൻ എന്ന പേരിലാണ് സിനിമയായിട്ടുള്ളത്. ഇപ്പം സാങ്കേതിക വിദ്യയുടെ സഹായം ഉള്ളതുകൊണ്ട് എനിക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ സിനിമ കാണാൻ കഴിയും. കാരണം ഒരു സിനിമയാണ്. റോയ് ഒരു വാചകത്തിനെ പരാമർശിക്കും, കടല് നോക്കുക, കടല് അനുഭവിക്കുക, അതിൽ നിന്ന് കവിത കിട്ടും. യഥാർത്ഥത്തിൽ ഈ നോവൽ നിങ്ങൾ വായിക്കേണ്ടതാണ്. പോസ്റ്റ്മാൻ എന്ന് പറയുന്ന സിനിമയായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള നെരൂദയുടെ ജീവിതത്തിൽ നിർത്തി. അത് വളരെ കൗതുകകരമായ കാര്യമാണ്. യുവാവായ പോസ്റ്റ്മാൻ, ആ പോസ്റ്റ്മാൻ ആകെയുള്ള ജോലി അവിടെ നെരൂദയ്ക്ക് വല്ല കത്തും വരുമ്പോൾ അത് കൊണ്ട് കൊടുക്കലാണ്. ആ പ്രദേശത്ത് വേറെ ആർക്കും ഒരു കത്തും വരുന്നില്ല, നെരൂദയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ഈ യുവാവ് ഒരു പെൺകുട്ടിയെ കണ്ട കുട്ടി ആ പെൺകുട്ടിയുമായി ഇഷ്ടമാകും. പക്ഷെ പെൺകുട്ടിക്ക് വേണ്ടത് ഇഷ്ടമായിട്ടില്ല. അപ്പൊ ആ പെൺകുട്ടിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ എന്താണ് യുവാവ് ചെയ്യുന്നത്? നെരൂദ എഴുതുന്ന കവിത തൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരമാണ് ഈ ഭാഗം. പക്ഷെ ഇതെല്ലാം കടലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശ്രീ പെരുമ്പടം കടലിന്റെ സാഹിത്യ കലാ സർഗാത്മക തലങ്ങൾ ഏണസ്റ്റ് ഹെമിംഗ്വേയെ ഓർത്തുകൊണ്ട് കടൽ പേരിൽ തന്നെയുള്ള രചനയിലാകെ കടൽ അലയടിക്കുന്ന ഓൾഡ് മാൻ ആൻഡ് ദി സീ, കിഴവിനും കടലും എന്ന പേരിൽ മലയാളത്തിൽ അത് വന്നിട്ടുണ്ട്. ഹെമിംഗ്വേക്ക് നോബൽ സമ്മാനത്തിന് കാരണമായത് ആ മഹത്തരചനയാണ്. അപ്പൊ കടലും സാഹിത്യവുമായിട്ടുള്ള ബന്ധം അത് ഹെമിംഗ്വേയിലേക്ക് മോബിഡിക്കിലേക്ക് ഒക്കെ നമുക്ക് പോകാമെങ്കിൽ, തകഴിയുടെ ചെമ്മീനിലേക്ക് നമുക്ക് പോകാമെങ്കിൽ, ജീവിതത്തിന്റെ കടലാണ് കവിതയുടെ മഷിപ്പാത്രം എന്ന വൈലോപ്പള്ളിയുടെ ഒരു രൂപകമാണ് ഒരു മെറ്റഫർ. അപ്പൊ കടലും ജീവിതവും തമ്മിലുള്ള ബന്ധം, കടലും സർഗാത്മകതയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പരന്നുകിടക്കുമ്പോഴാണ് കടലിന്റെ മുകളിൽ കാണുന്ന ആകാശത്തെക്കുറിച്ച് ശ്രീ റോയ് ഒരാശയം അവതരിപ്പിക്കുന്നത്. അതിരുകൾ മായുന്ന ആകാശം,
അതിരികൾ മായുന്ന ആകാശം എന്ന രൂപകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളിലേക്കും ഒരുപാട് പുതിയ ആശയങ്ങളുടെ ആകാശങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയും. അതിലൊന്നെന്താ, ആദ്യം മനസ്സിൽ തോന്നാവുന്ന ഒരു ചോദ്യം, അതിരികൾ മായുന്ന ആകാശം എന്ന് പറയുമ്പോൾ ആകാശത്തിന് യഥാർത്ഥത്തിൽ അതിരികളുണ്ടോ? അതിരികൾ ഇല്ലാത്തതല്ലേ ആകാശം അല്ലേ? അതാണ് ആദ്യം വരുന്ന ചോദ്യം. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒമാനിലും ഓസ്ട്രേലിയയിലും കുവൈറ്റിലും പിന്നെ അതിന് പുറമെ മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്നുള്ളത് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. മലേഷ്യക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ലങ്കാവി ദ്വീപ സമൂഹം, അത് വായിച്ചപ്പോൾ റോയുമായിട്ട് കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്ന് ഉള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു. ആ രചന അത്ര വശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുള്ള ഈ റോയ് എന്തൊരു അബദ്ധമാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ തലക്കെട്ടായിട്ട്, അതിരികൾ മായുന്ന ആകാശം. അതിനാകാശത്തിൽ അതിലുണ്ടായിട്ട് വേണ്ടേ? എവിടെങ്കിലും ആകാശത്തിൽ അതിലിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ആകാശം അതിലില്ലാതെ കിടക്കുകയല്ലേ? അല്ല, റോയ്ക്ക് തെറ്റുപറ്റിയതല്ല. നമ്മൾ നോക്കുമ്പം ആകാശത്തിന് അതിരുകളില്ല. എന്നാൽ മനുഷ്യൻ, ഞാനും നിങ്ങളും നമ്മുടെ സ്വാർത്ഥതയിൽ, നമ്മുടെ മൂഢത്വത്തിൽ, നമ്മുടെ സങ്കുചിതമായ ദേശരാഷ്ട്ര സങ്കല്പങ്ങളിൽ ആകാശത്തിന് അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആകാശത്തിന് അതിരുകൾ വരച്ചിട്ടുണ്ട്. പത്രങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി സൂക്ഷിച്ചു വായിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ആകാശത്തിന് വീണ അതിരുകൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക നഷ്ടം എന്താണ് എന്നതിനെ കുറിച്ച് ചില വിവരങ്ങൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അപ്പൊ ചെറിയൊരു പ്രശ്നോത്തരിയായിട്ട് ഞാൻ ചോദിക്കുക, ആകാശത്തിന്റെ അതിരുകൾ സംബന്ധിച്ച തിരിച്ചറിവ് ഈ സമീപകാലത്തെ പത്ര റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ആർക്കെങ്കിലും ഈ ചോദ്യത്തിന് മറുപടി പറയാം? ആരാ പറഞ്ഞത്? എന്താ സുഹൃത്തിന്റെ പേര്? ജോയ്. ബലാക്കോൾ എന്നാണ് ഉത്തരം. ആ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടോ? കമ്പ്യൂട്ടറിനോട് ചോദിക്കാമോ? ജോയിയുടെ ഉത്തരം ശരിയാണ്. ബാലാക്കോട്ട് സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ വരുന്ന വിമാനങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിമാനങ്ങൾക്കും പാകിസ്ഥാന്റെ ആകാശ അതിർത്തിയിലൂടെ അതിന് മുമ്പ് വരെ നമുക്ക് പറക്കാമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലുള്ളത് അല്ലാതായി തീർന്നതിനെ തുടർന്ന് പാകിസ്ഥാന്റെ അതിർത്തിയിൽപ്പെട്ട ആകാശത്ത് നിന്ന് മാറി ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യയുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി സമയം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നു, കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നു, യാത്ര ചെയ്യേണ്ടി വരുന്ന പുത്തൻതോപ്പുകാർ അല്ലേ, പുത്തൻതോപ്പുകാരാണല്ലോ ഈ യാത്രയിലെ പ്രവാസ യാത്രകളിലെ അഗ്രഗണ്യന്മാർ, അവർക്കും യാത്രകൾക്ക് കൂടുതൽ പണച്ചെലവ് ഉണ്ടാകുന്നു. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ ശ്രീ ജോയിക്കുള്ള ഈ സമ്മാനത്തിന്റെ സംഘാടകമായിട്ട് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. സമ്മാനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഒന്ന് ഈ അതിരുകളുമായി ആകാശം എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പിയാണ് റോയ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്രിമമായി അതിർത്തികൾ ഉണ്ടാക്കുന്നു. നമ്മൾ അർത്ഥരഹിതമായ ചില പേരുകളും
നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇടുന്നുണ്ട്. എന്താ, ഞാനിവിടെ ഈ കടലിൽ എന്റെ കാല് തൊടുമ്പോൾ, എന്റെ വിരൽ തൊടുമ്പോൾ ഒരാകാശം മാത്രമുള്ളതുപോലെ ഒരു കടൽ മാത്രമാണുള്ളത്. ആ ഒരു കടലിനെയാണ് ഞാൻ തൊടുന്നത്. പക്ഷേ ചരിത്രത്തിന്റെ സഞ്ചാരപഥത്തിനിടയിൽ നമ്മൾ ഈ കടലിനും അതിരിട്ട് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ കടൽ, പേർഷ്യൻ കടൽ, മെഡിറ്ററേനിയൻ, ഒരേ ഒരു കടലേ ഉള്ളൂ. ആ കടലിനെ നമ്മൾ അതിർത്തിരിക്കുന്നു, നമ്മൾ പേരുകൾ. അതുകൊണ്ട് റോയിയുടെ പുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രവാസം എന്നൊരു ഭാഗമുണ്ട്, പരിസ്ഥിതി എന്നൊരു ഭാഗമുണ്ട്, അനുഭവം എന്നൊരു ഭാഗമുണ്ട്, യാത്ര എന്നൊരു ഭാഗവുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതിന് അർത്ഥമുണ്ടെങ്കിലും അന്തിമ വിശകലനത്തിൽ ഈ തിരിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല. ഇതെല്ലാം പരസ്പരം ലയിച്ച് കിടക്കുകയാണ്. അനുഭവത്തിൽ യാത്രയുണ്ട്, യാത്രയിൽ അനുഭവവും, അതിൽ പരിസ്ഥിതിയുണ്ട്, പ്രവാസമുണ്ട്. പ്രവാസി അല്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? യാത്ര ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? നമ്മളിവിടെ ഇരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഈ പ്രപഞ്ചത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ കൊണ്ട് സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ യാത്രായാനം, ഏറ്റവും വലിയ സഞ്ചാര കപ്പൽ ഈ ഭൂമിയാണ്. ഭൂമി നമ്മളെയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ അറിയുന്നില്ല. ക്വിസിന് വേണ്ടി ചോദിക്കാം അല്ലേ? ഏറ്റവും കൂടുതൽ മനുഷ്യനെ താങ്ങി സഞ്ചരിക്കുന്നത് ഏത് യാത്രാവാഹനമാണ് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ തലമുറ കപ്പലുകൾ ഏറ്റവും കൂടുതൽ ആളെ കയറ്റിയ കപ്പൽ ഏതാണ്, വിമാനം ഏതാണ് അന്വേഷിക്കും. ഏറ്റവും കൂടുതൽ മനുഷ്യരെ കയറ്റിയ യാത്രാവാഹനം ഈ ഭൂമിയാണ്. ആ ഭൂമി ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചാണ് സഞ്ചരിക്കുന്നത്. സ്വയം കിടന്ന് കറങ്ങുന്നുണ്ട്, സൂര്യനെയും കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊന്നും സഭ ഒരു കാലം അംഗീകരിച്ചിട്ടില്ല. ഇതിനാശം ക്ഷമിക്കണം. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകനെ ഞാൻ ക്ഷമിക്കണമെന്ന് പറയേണ്ട കാര്യങ്ങളുമുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇല്ലേ, അങ്ങനെയുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് വേണ്ടി ക്ഷമിക്കണം. ക്ഷമിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഈ ഭൂമിയുടെ സഞ്ചാരബന്ധത്തെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് ബ്രൂണോയൊക്കെ ഓർമ്മ വന്നു പോയി. ബ്രൂണോ ആരാണ്, ബ്രൂണോയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ഉള്ളത് ഇന്നിപ്പോ നമുക്ക് വിരൽ തുമ്പിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നത്. അപ്പൊ റോയിയുടെ ഈ പുസ്തകത്തിന്റെ പേര് തന്നെ നമ്മൾ ഒരുപാട് അന്വേഷണങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ് എന്ന ഒരു കാര്യമാണ് ആദ്യം പറയേണ്ടത് എനിക്ക് തോന്നുന്നു. പിന്നെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിന്റെ മക്കൊണ്ടയെ പോലെയാണ് എനിക്ക് എന്റെ പുത്തൻതോപ്പ്. പക്ഷെ മക്കൊണ്ട മാർക്കസിന്റെ ഭാവനയിൽ നിന്ന് പിറന്ന ഒരു സ്ഥലമാണെങ്കിൽ പുത്തൻതോപ്പ് അങ്ങനെയല്ല. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് തന്റെ പൂർവികരുടെ ആത്മാവിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് തനിക്ക് എഴുത്ത് എന്ന റോയിയുടെ ഏറ്റുപറച്ചിന്. അതുപോലെ തന്നെ ഈ പുത്തൻതോപ്പിന്റെ പ്രകൃതി അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ പുത്തൻതോപ്പ് ഇപ്പൊ ഇല്ല, ഇത് മറ്റൊരു പുത്തൻതോപ്പായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ പുത്തൻതോപ്പിനെ, എന്റെ പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള എന്റെ ഒരു പോരാട്ടം കൂടിയാണ് ഈ എഴുത്ത് എന്ന റോയിയുടെ നിരീക്ഷണം. അത് നാം എല്ലാം നമ്മുടെ ജീവിതത്തിനിടയിൽ, ഞാൻ മക്കുളത്ത് അടുത്ത് സാബ്രാണിക്കൊടിയിൽ കൂടെ പോകുമ്പോൾ, മുമ്പ് കണ്ട സാബ്രാണിക്കൊടി അല്ലെങ്കിൽ ആ സാബ്രാണിക്കൊടി എവിടെ പോയി, എങ്ങും പോയതല്ല, നമ്മൾ അടിച്ചു വായിച്ചതാണ്. അപ്പൊ ഇതിൽ പരന്നു കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അന്വേഷണങ്ങൾ, ചിന്തകൾ, അതിലെല്ലാം ഒരു പൊതു രക്തസഞ്ചാരമായി കാണാൻ കഴിയുന്നത് താൻ ജീവിക്കുന്ന ലോകത്തിലെ
ഇല്ലായ്മകളെ കുറിച്ച്, അനുനായികളെ കുറിച്ച്, അനീതികളെ കുറിച്ച്, വല്ലായ്മകളെ കുറിച്ച് റോയിയെ ബാധിച്ചിട്ടുള്ള ഒരു ബാധി, ഒരു വ്യാകുലത, കൃത്രിമമായി സൃഷ്ടിച്ച അകൽച്ചകളും വേർതിരിവുകളും അതെത്ര അർത്ഥശൂന്യമാണ് എന്ന് സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നുള്ള കണ്ടെടുക്കൽ. ജീവിതാനുഭവങ്ങൾ നമുക്ക് പലതും കണ്ടെടുക്കാം, പക്ഷെ ജീവിതത്തിൽ നിന്ന് കണ്ടെടുക്കേണ്ടത് പലതും നമ്മൾ കണ്ടെടുക്കാൻ തയ്യാറാകാറില്ല. ഒമാനിൽ ജീവിക്കുമ്പോൾ, കുവൈറ്റിൽ ജീവിക്കുമ്പോൾ യുദ്ധഭീതിയുടെ തുറിച്ച ഈരങ്കികൾ, യുദ്ധവിമാനങ്ങളുടെ ആക്രമണ ഭീഷണി, രാസായുധ പ്രയോഗത്തിന്റെ ഭീകരമായ സാധ്യത, നമ്മളൊരു ഘട്ടത്തിൽ ഏത് നിമിഷവും യുദ്ധത്തിന്റെ വെടിവെയ്പ്പുകളുടെയും പ്രത്യാക്രമണങ്ങളുടെയും ഇടയിൽ പെടാവുന്ന ഒരു വ്യക്തിയായി റോയി മാറുന്നു. കുവൈത്തിന്റെയും സമയത്ത്, കുവൈത്തിന്റെയും സൗദി അറേബ്യയുടെയും ഇറാഖിന്റെയും ഒക്കെ അതിർത്തിയാവുന്ന ഒരു സ്ഥലത്ത് വേറെ ആൾ താമസമോ ഒന്നുമില്ല. അവിടെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞുകൂടാ, ഒരു പ്രത്യേക നിർമ്മാണ പ്രവർത്തനത്തിന് അവിടെ ഒരു ക്യാമ്പ് തുറന്ന് പ്രവർത്തിക്കുന്ന, പണിയെടുക്കുന്ന കുറെ ആളുകൾ മാത്രമാണ്. അവിടേക്ക് യുദ്ധത്തിന്റെ ഗതി വന്നെത്താം. അവ വെടിയെല്ലാം കൊണ്ട് അംഗവൈകല്യം വന്ന ഒരു ജീവിതമാണെങ്കിൽ പോലും അത് സഹിക്കാം. പക്ഷെ എന്തെങ്കിലും രാസായുധത്തിന് ഇരയായി നീറിപ്പിടഞ്ഞൊരു പക്ഷിയെ പോലെ മരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് മനസ്സിന്റെ അന്ധാ. ഏറ്റവും വിലപ്പെട്ടത് എന്താണ് തന്നെ ചോദിക്കുന്നു. അപ്പൊ റോയ് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, എന്തിനാണ് താജ് മുഹമ്മദ് ഇങ്ങനെ ചോദിക്കുന്നത്? ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാനായിരിക്കുമോ? നിനക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? നിനക്ക് ഏറ്റവും അമൂല്യമായിട്ടുള്ളത് എന്താണ്? അത് വാങ്ങിച്ചു തരാനായിരിക്കുമോ? ഒന്നും പറഞ്ഞില്ല, വൈ മറുപടി ഒന്നും പറഞ്ഞില്ല, കുറച്ച് സംസാരിച്ചു. മേലുവേദനയും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്, അപ്പൊ ലിംബുചായ അത് കുടിച്ചു. മറുപടി കിട്ടിയില്ലെങ്കിലും താജ് മുഹമ്മദ് പോയി. അതിന് റോയി പറയുകയാണ്, ഞാൻ ആലോചിച്ചു തന്നെ കുറിച്ച്, ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു. ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യരാണെങ്കിലും അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് മറ്റൊന്നുമല്ല, സ്നേഹമാണ്. സ്നേഹമാണ് ഏറ്റവും വിലപിടിച്ചത്. പാകിസ്ഥാൻകാരനായ, പാകിസ്ഥാൻ പൗരനായ താജ് മുഹമ്മദും പുത്തൻതോപ്പുകാരനോ കേരളക്കാരനോ ഇന്ത്യക്കാരനോ അതോ മനുഷ്യനോ, ഇതിലേതാണ് റോയ്? ഏതാണ് നമ്മൾ ഓരോരുത്തരും? നമ്മൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് ചുരുങ്ങണോ? ഗ്രാമമുണ്ട്, പുത്തൻതോപ്പുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആത്യന്തികമായി മനുഷ്യരാണ്. ആപത്തിൽപ്പെട്ട ഒരാൾക്ക് നമ്മൾ സഹായം കൊടുക്കണം, ഒരു കൈത്താ കൊടുക്കണം, കഷ്ടപ്പാടുകൾ പിടിച്ച് കയറ്റണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെല്ലാം സുഖത്തിന് വരണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവിടെ ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്ന് വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരത്ത് വിളിച്ചു ചോദിച്ചിട്ട് വേണം നീ നോയമ്പ് മുറിക്കാൻ. എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹവും ബന്ധവും നാം പരസ്പരം സഹായിക്കണം. എന്റെ ജീവിതം മറ്റൊരാൾക്കൂടി അല്പം പ്രയോജനപ്പെടുമ്പോഴാണ് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക എന്ന ചിന്ത, ഈ ചിന്തയാണ് മനുഷ്യന്റെ എല്ലാം ഹൃദയത്തിലുള്ളത്, നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ളത്. നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. ദാദൃപ്പണയും മോഹൻലാലിനെയും മാത്രമല്ല, എന്റെ വളരെ അടുത്ത സുഹൃത്തായ MS നസ്സി പാടാനോർത്തൊരു മധുരിതകാലം പാടിയതില്ലല്ലോ എന്ന തലക്കെട്ടിലുള്ള എന്തിനാണ്, ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ്, കുറച്ച് തൊട്ടടുത്താണ്, ഇവിടെ നിന്ന് കഴക്കൂട്ടത്ത് ആ ഹൈവേയുടെ അപ്പുറത്താണ് താമസം. ആ വീട്ടിൽ പലതവണ പോയിട്ടുണ്ട്. പിന്നെ പോയി പലതവണ പോയിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പറ്റി ഞാനും കൂടി അവിടെ പലതവണ പോയിട്ടുണ്ട്. പറഞ്ഞതുപോലെ
ദൂരദർശനിലെ പരിപാടികളിലൂടെ നമ്മെ എ എം രാജയുടെയും ദാസേട്ടന്റെയും പി ജയ ചന്ദ്രന്റെയും ഒക്കെ എത്രയോ പാർട്ടികൾ പാടി നമ്മളെ അല്ലാത്ത എസ് ജോർജിന്റെ പാർട്ടികളൊക്കെ പാടിയിട്ടുള്ള എം എസ് നസീ. ഇപ്പം നോക്കുമ്പോൾ ശാരീരികമായ ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പാട്ടാണ്, പാടാൻ പറ്റുന്നില്ല. എന്നാലും ചില ശബ്ദങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള പല പാട്ടിന്റെയും പല്ലവി നമ്മളെ ഓർമ്മിക്കും. കണ്ടുകഴിഞ്ഞാൽ ആ നസീമിനെ കുറിച്ചും നസീമിന്റെ ജീവിതത്തെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രസിദ്ധരല്ലാത്ത സുനിലിനെ പോലെ വ്യക്തിജീവിതത്തിൽ ഓയ്ക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളുകളെ കുറിച്ച്, പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ് പാർട്ടി നേതാവായിരുന്ന സാർ വി കെ നയനാർ അടിയന്തരാവസ്ഥയുടെ അമിതാധികാര ഭീകരതയുടെ ഇരുണ്ട നാളുകളിൽ രഹസ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഈ പുത്തൻതോപ്പിൽ വന്ന് റോയിയുടെ റോയി എന്ന ബാലനാണ് അവിടെ ഒളിവിൽ ജീവിച്ച സമയത്ത് തന്നെ നയനാരുടെ ധർമ്മമാധുരിയൊക്കെ മനസ്സിലാക്കാൻ ഒരു ബാലനായിട്ട് എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ സമൃദ്ധമായ വിസ്തൃതമായ ഒരു ജീവിതം, ലോകത്തിന്റെ പല കോണുകളിലേക്ക് സഞ്ചരിച്ച ഒരു ജീവിതം, ആ ജീവിതത്തിനിടയിൽ ഊറ്റിയെടുക്കാൻ കഴിഞ്ഞ തിരിച്ചറിവിന്റെ ഒട്ടേറെ ആശയങ്ങൾ ഈ അതിരുകളുമായി ആകാശം എന്ന കൃതിയിൽ ഉൾക്കൊള്ളിക്കാൻ പോയിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനൊരു കൃതി എഴുതാൻ റോയിയെ സഹായിച്ചത് ഒന്നാമത് റോയിയുടെ അമ്മയാണ്. അമ്മയ്ക്കാണ് ആദ്യമായി എനിക്ക് കഥകൾ പറഞ്ഞു തന്ന എന്റെ അമ്മയ്ക്ക് എന്നാണ് ഈ കൃതിയുടെ സമർപ്പണം അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഉത്തമ സുഹൃത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ശ്രീ പെരുമ്പടം എം ഡി. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ്. എം ഡിയുടെ വാചകങ്ങളെല്ലാം അദ്ദേഹം ഇതിനകത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് വാങ്കയുടെ ലോകം എന്ന ഒരു രചനയിലാണുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ പുത്തൻതോപ്പ് പ്രവാസ ജീവിത ചരിത്രത്തിൽ എവിടെ നിൽക്കുന്നു, പുത്തൻതോപ്പിന്റെ പ്രവാസ ചരിത്രമാകെ ഒരു ഒരു പ്രൗഢമായ പ്രബന്ധമായി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശവും ശ്രീ റോയ് ചെയ്യുന്നതുപോലുള്ള ഒരു പഠനം നടത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാവക്കാടിനിതുപോലൊരു ഒരു ഒരു പ്രവാസ ചരിത്രമുണ്ട്, ചെറിയ കീഴിലുണ്ട്. പക്ഷെ അതൊന്നും പുത്തൻതോപ്പിന് അടുത്ത് വരില്ല എന്നുള്ളത് അതെനിക്ക് സംശയമില്ല. പക്ഷെ കേരളത്തിന്റെ ഓരോ ഗ്രാമത്തിനും ഒരു പ്രവാസ ചരിത്രമുണ്ട്. ഇപ്പൊ എം ഡിയുടെ അച്ഛൻ തന്നെ സിനോഡിലാണ്, അന്നത്തെ സിനോഡിലാണ്. ഇതിനകത്ത് ഈ പ്രവാസ ജീവിതത്തിന്റെ പലതും പറയുന്നുണ്ടെങ്കിലും പേർഷ്യ എന്നുള്ള പേര് ഞാൻ കണ്ടു, ശരിയാണോ? ഞാൻ കാണാതെ പോയതാണോ എനിക്കറിയില്ല. ബാക്കിയെല്ലാം വരുന്നുണ്ട്. ആസാം പഠിക്കാന് വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായ കവിതയുണ്ട് ആസാം പഠിക്കാൻ. അപ്പൊ ആദ്യമായി ആസാമിൽ റോഡ് പണിക്ക് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഇന്നില്ലാത്ത പുഴയുടെ മരണവും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. വള്ളത്തിൽ കയറിയിട്ടാണ് തിരുവനന്തപുരത്ത് ഈ ആസാം പണിക്കാരായിട്ട് റിക്രൂട്ട്മെന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ആസാമിലെ റോഡ് പണിക്ക് തനിക്കൊരു അവസരം കിട്ടുമെന്ന് അന്വേഷിച്ച് ഈ പുത്തൻതോപ്പുകാർ ആദ്യം പോയത്. വള്ളത്തിൽ വള്ളക്കൂലി കൊടുക്കാൻ നിവർത്തിയില്ലാത്തവർ വള്ള പിന്നെ തോടിന്റെ കരയിലൂടെ നടന്നു പോയിരുന്നു എന്നും ഇതിനകത്ത് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സമൃദ്ധമായ ജീവിതാനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വാങ്മയുടെ ലോകം എന്ന് പറയുന്ന ഒരു രചനയിൽ മാതൃഭൂമിയുടെ പത്രാധിപ സ്ഥാനം വീണ്ടും ഏറ്റെടുത്ത് എത്തി നമ്മുടെ ഹൃദയത്തെ പുറക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു ചെറിയ കുറിപ്പ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചെക്കോവിന്റെ വളരെ പ്രസിദ്ധമായ കഥയാണ് വാങ്മയുടെ ലോകം. അവൾ എം ഡി അതിനെ ഘടിപ്പിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടകങ്ങളുടെ ഓട്ടപ്പന്തയുണ്ട്, കുതിരപ്പന്തയുണ്ട്. ഒട്ടകങ്ങളുടെ ഓട്ടപ്പന്തയം നടക്കുമ്പോൾ ഈ ഒട്ടകങ്ങളെ ഓടാൻ കൂടുതൽ പ്രചോദിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കണ്ണിൽ ചോലയില്ലാതെ അവിടെ ആശ്രയിക്കുന്ന ഒരു സമ്പ്രദായം
ഈ ഒട്ടകങ്ങളുടെ പുറത്തൊരു കൊട്ട വെച്ച് കിട്ടിയിട്ട് കൗമാരപ്രായക്കാരായ കുട്ടികളെ, മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ വിലയ്ക്ക് വാങ്ങി ആ കുട്ടയിലിടും. അപ്പൊ ഒട്ടകം ഇങ്ങനെ വേഗത്തിൽ ഓടുമ്പോൾ ഈ കൊട്ടയിൽ നിന്ന് കുലുങ്ങുന്ന കുഞ്ഞുങ്ങൾ പേടിച്ച് നിലവിളിക്കും. ആ നിലവിളി ഒച്ച കേട്ടാൽ ഈ ഒട്ടകങ്ങൾ കൂടുതൽ ഭ്രാന്തമായ വേഗത്തിൽ ഓടും. ഇതെത്ര മനുഷ്യത്വരഹിതമാണ് എന്ന വിമർശനം എം ജി നടത്തുമ്പോഴാണ് ചെക്കോവിന്റെ വളരെ പ്രസിദ്ധമായ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ക്രൂരമായി പണിയെടുപ്പിക്കുന്ന റഷ്യൻ സമൂഹത്തിന്റെ അനുഭവം. ചെക്കോവ് അതുല്യനായ റഷ്യൻ സാഹിത്യകാരനാണ്. ദോസ്തോവ്സ്കിയെ പോലെ, പുഷ്കിനെ പോലെ, ഗോർക്കിയെ പോലെ, ടോൾസ്റ്റോയിയെ പോലെ, തർജീവിനെ പോലെ ഒക്കെ ആ ചെക്കോവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കഥ സ്പർശിച്ചുകൊണ്ടാണ് എം ജി എഴുതിയിട്ടുള്ളത് എന്നതിനകത്ത് പരാമർശിക്കുന്നു. അവിടെ തന്നെ ടാഗോറും കടന്നു വരുന്നു. ടാഗോറിനും കുഞ്ഞുങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ടാഗോർ എഴുതിയ എംജിയെ കുറിച്ച് പറയും. അപ്പോ ഈ കൃതി, റോയിയുടെ കൃതി, ഒരിടത്ത് ആരംഭിച്ച് സംസ്കാരത്തിന്റെയും സർഗാത്മക രചനയുടെയും ഒരുപാട് തലങ്ങളിലേക്ക് വളരുകയും വികസിക്കുകയും പൂത്തു പന്തലിക്കുകയും ചെയ്യുന്ന ഒരു രചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ പറയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടി കുറിച്ചു വച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഒരു ദയവുണ്ട്. ദീർഘമായ എൻ്റെ ഇതുപോലുള്ള ഒരു ഒരു വിരസമായ പ്രസംഗം കൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ശരിയല്ലോ എന്നുള്ള ചിന്ത സ്വയം എൻ്റെ പ്രസംഗത്തെ നിയന്ത്രിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചിന്തിപ്പിക്കുന്ന എനിക്കറിയാം, കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാവുന്നതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും റോയി എഴുത്തിൻ്റെ ലോകത്ത് ഇനിയും അർത്ഥഗംഭീരങ്ങളായ സംഭാവനകൾ നൽകാൻ കഴിവുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലായിട്ടാണ് വളരെ വിലപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ ഞാൻ കാണുന്നത്. ഇനിയും രചനയുടെ സർക്കാർ പ്രവർത്തകരുടെ ലോകത്ത് ശ്രീ പെരുമ്പടവത്തെ പോലുള്ള ഗുരുസ്ഥാനീയരായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ മുന്നോട്ട് പോകാൻ റോയിക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഇവിടെ വരാനും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് അവസരം തന്ന റോയിയോടും ഇതിൻ്റെ സംഘാടകരോടും ഇതിനെ പ്രേരിപ്പിച്ച എൻ്റെ സുഹൃത്ത് റൂബിൻ ഡിക്രൂസ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ എം എ ബേബി സർ. ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം ഈ ഹാളിന്റെ മുൻവശത്തായി വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. 180 രൂപ വില വരുന്ന പുസ്തകം ഇന്ന് 150 രൂപയ്ക്ക് ലഭ്യമാണ്. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മോൺസിഞ്ചോർ യൂജൻ കരേരയെ ക്ഷണിക്കുന്നു. വിവരണം, അതോടൊപ്പം തന്നെ
എനിക്കറിയത്തില്ല പ്രവാസമാണോ കുടിയേറ്റമാണോ, ഏതായാലും പ്രശ്നമില്ല. പ്രവാസത്തിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹിത്യമാണ് അത്. അദ്ദേഹത്തിൻ്റെ വളരെ ഭാവാത്മകമായ ചേതനയിലൂടെ രൂപപ്പെട്ടതാണ് ഈ പുസ്തകം. വായിക്കുമ്പോൾ ഞാൻ കണ്ട മറ്റൊരു വികാരം, ജീൻ പോൾ സാർത്ര അദ്ദേഹത്തിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ്, ഒരു അസ്തിത്വവിധ വ്യഥ, ഈ ഗ്രന്ഥത്തിൽ ഉടനീളം അദ്ദേഹം ജീവിതം തേടി വിദേശ രാജ്യങ്ങളിലായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വഴികൾ യഥാർത്ഥത്തിൽ അതല്ല, മറ്റൊന്നാണെന്ന് എപ്പോഴും ചിന്തിക്കുകയും വസ്തുതകൾ വളരെ സ്പഷ്ടമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു അസ്തിത്വവ്യത ഈ ഗ്രന്ഥത്തിൽ ഉടനീളം. ഈ വ്യത അദ്ദേഹത്തിന് മാത്രമല്ല, ഇങ്ങനെ പ്രവാസ ജീവിതത്തിൽ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ്. അതുപോലെ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം വായിച്ചിരുന്നപ്പോൾ മറ്റൊരു പുസ്തകം എഴുതാനുള്ള ഒരു കവാടം കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇതിൽ പരാമർശിക്കാത്ത ധാരാളം കാര്യങ്ങൾ അദ്ദേഹം അണിയറയിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. ഈ നാട് ഉയർത്തിയ മറ്റ് അനേകം രംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നത് ഇവിടുത്തെ സ്പോർട്സ്, ഇവിടുത്തെ കല, ഇവിടുത്തെ സാഹിത്യം അതുപോലുള്ള ചേതനകളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇനി രൂപപ്പെടേണ്ട, അതാണ് ഈ പേര് നൽകുന്നത്, അതിരുകൾ മായുന്ന ആകാശം. ഇതിൻ്റെ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ദേശീയരാഷ്ട്രവും സാർവദേശീയതയും. അതിരുകൾ മായുന്ന ആകാശം, അങ്ങനെ ഗ്രാമങ്ങളും ഗ്രാമാന്തരങ്ങളും ഒക്കെ ഒരു വലിയ ഗ്രാമമാണ്. സാർവദേശീയതയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു പുത്തൻതോപ്പ് ഗ്രാമം കൂടുതൽ സ്പന്ദിക്കാം. നമ്മൾ നടന്ന വഴികളെക്കുറിച്ച്, ഊടുവഴികളെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. അടുത്ത നൂറ്റാണ്ടിൽ ഈ നാട് എങ്ങനെയായിത്തീരണം എന്നതിനെക്കുറിച്ചും ആലോചിക്കണം. അപ്പോൾ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹിത്യമാണ് അദ്ദേഹം ഈ നാടിൽ വളരെ വളരെ മനസാന്നിധ്യത്തോടുകൂടി ഈ നാട്ടിലെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും അദ്ദേഹം ജോർജ് നെറ്റോയെ പറ്റി പറയുന്നുണ്ട്. സിംഗപ്പൂരിലേക്ക് ഇവിടെ നിന്ന് പ്രവാസിയായി പോയി തീർന്ന ജോർജ് നെറ്റോ അദ്ദേഹത്തിന് തന്നെ ജീവചരിത്രം കുറെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതുപോലുള്ള ധാരാളം ആളുകൾ മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ പോയി അവിടെ അവരുടെ ജീവിതം വലിയ സമ്പന്നതയാക്കി, ആ നാടിനൊക്കെ സമ്പന്നതയായി മാറിയ അനുഭവങ്ങൾ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ധാരാളം സംഭാവനകൾ നൽകിയ പ്രവാസികളുടെ സംഭാവനകൾ, ആ രംഗത്തേക്കൊക്കെ വിരൽ ചൂണ്ടുവാൻ വീണ്ടും റോയിക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. ഇവിടെ എടുത്തു വയ്ക്കുന്ന ഈ ചുവട് പുത്തൻ മേഖലകളിലേക്ക്, പുത്തൻ വളർച്ചയുടെ വികസനത്തിൻ്റെ നാഴിക പടവുകൾ സൃഷ്ടിക്കുവാൻ റോയിക്കും റോയിയും പോലെ ഉപാസന ചെയ്യുന്ന ചിന്തകർക്കും സാധിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ഗ്രന്ഥം ഇന്ന് ഈ നാട്ടിൽ വച്ച് തന്നെ പ്രകാശനം ചെയ്ത ബഹുമാന്യനായ ബേബി സാറിനെ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് റോയിക്ക് തുടർന്നും ധാരാളം ഇത്തരം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു. നന്ദി. നന്ദി ഫാദർ യൂജിൻ പെരേര. അടുത്തതായി പുസ്തകാവതരണം നടത്തുന്നതിനായി ശ്രീ ജോർജ് ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള
നാല് കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റോയിയുടെ ഈ പുസ്തക പ്രകാശനങ്ങളിൽ ഇതിൻ്റെ പുസ്തക പരിചയമാണ് എന്നെ ഭരമേൽപ്പിച്ചിരുന്ന കാര്യം. പക്ഷേ അതിനിനി യാതൊരു പ്രസക്തിയുമില്ല എന്ന് ബേബിസാറിൻ്റെ പ്രസംഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാനിവിടെ കടന്നു വന്നത് റോയിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് റോയിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ: ഒന്ന്, ഞാൻ ഗുരുവിന് തുല്യം കാണുന്ന ശ്രീധരേട്ടൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു, അതൊരു വലിയ ഭാഗ്യം. രണ്ടാമത്, ഞാൻ ഇതുവരെ ബേബിസാറിൻ്റെ പ്രസംഗം നേരിട്ട് കേട്ടിട്ടില്ല, തൊട്ടടുത്ത് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആദ്യകാലത്തെ കലാകൗമുദിയിലും മാതൃഭൂമിയിലുമൊക്കെ കഥകൾ എഴുതിയ ശ്രീകണ്ഠനെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, അത് പറ്റി. പിന്നെ എന്നെ എപ്പോഴും ഒരു ചേട്ടനായി കണ്ടുകൊണ്ട് എനിക്കൊരു ഉടുപ്പ് ഇടിയിച്ചു തന്ന എൻ്റെ എസ് എൻ റോയി, ഇന്നെനിക്കൊരു ഉടുപ്പ് അവൻ എന്നെ ഇടിയിച്ചത്. അപ്പം ഇത് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഒരു 10 പേജ് വളരെ ദിവസങ്ങളായിട്ടിരുന്ന് കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്ന്, ഇന്നലെ രാത്രി വിട്ടോ ഉറങ്ങിയിട്ടില്ല, ഇന്ന് ശ്രീധരേട്ടൻ്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. റോയ് പറഞ്ഞത് മുഴുവൻ എഴുതി തീർക്കാതെ ഞാൻ വിടത്തില്ല, എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് തീർക്കണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് എഴുതി. പക്ഷെ അത് മുഴുവൻ ഒരു ചൊല്ലുണ്ട്, കരിമീൻ വെട്ടിത്തേച്ച് ഒക്കെ വെച്ച് കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന പൂച്ച വന്നിട്ട് അത് എടുത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ബേബി സാറ് ഈ പുസ്തകത്തിൽ എന്തുണ്ടോ അതൊക്കെയും വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ച് റോയി, എനിക്ക് തോന്നുന്നു റോയി എഴുതിയതിനേക്കാളും ഉപരി അതിൻ്റെ ആഴത്തിലേക്കും പരപ്പിലേക്കും സാറ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ അവതരണത്തിന് ഇനി വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ ചില ചെറിയ കാര്യങ്ങൾ ഞാൻ എഴുതിയത്, എനിക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ അതിരെന്ന് പറയുന്ന ഒരു സംഗതി അത് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകളെ കുറിച്ചാണ്. നമ്മൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നമാകട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, വ്യക്തിബന്ധങ്ങളുടെ പ്രശ്നമാകട്ടെ, ഇതൊക്കെയും അതിരുകൾ തീർക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, എപ്പോഴും കുരുക്കിയിട്ട അതിരുകൾക്കുള്ളിലാണ് നമ്മുടെയൊക്കെ ജീവിതം തളച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാമെന്ന് നമ്മൾ പറയുമ്പോൾ പോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത വിധത്തിലാണ് നമ്മൾ ജീവിക്കേണ്ട ഒരു ക്രമം ഇവിടെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മതവും രാഷ്ട്രീയവും കൂടി കൂച്ചു വിലങ്ങിട്ട് ഞെരിച്ചമർത്തുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാൻ കാലു വെന്തോടുന്ന മനുഷ്യാവസ്ഥകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ഏതെല്ലാം കാര്യത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ അവസ്ഥകളിലുമുണ്ട്. അത് പരിസ്ഥിതി പ്രശ്നത്തിലുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും, ഇഞ്ചോടിഞ്ച് നമ്മളെ വന്ന് തൊടുന്ന പല അവസ്ഥകളിലും നമ്മളിങ്ങനെയിട്ട് നമുക്കറിയാം, പട്ടി അറിയാതെ കരിയുടെ കൂമ്പാരത്തിൽ ചെന്നിട്ട് അതിൻ്റെ കാല് ഒന്ന് പൊള്ളിപ്പോയാൽ ഈ കാല് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഓട്ടമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മനുഷ്യരുടെയൊക്കെ ഓട്ടം. നമുക്കൊരിക്കലും ഒന്ന് മര്യാദക്ക് നാലുകാലൊന്നും ഉറപ്പിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്കും വേറൊരു പ്രശ്നം വരില്ല. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആഴത്തിലേക്ക്, അതിൻ്റെ ആ മനസ്സിൻ്റെയൊക്കെ ഉറവിടത്തിലേക്ക് റോയി ഒരു മാന്ത്രികന്റെ പോലെ കടന്നു ചെന്നിട്ട് അതൊക്കെ പിടിച്ച്
അതങ്ങനെ തന്നെ അതിനേക്കാൾ ഉപരി ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ഒരു ആഞ്ഞു കുത്തിവെക്കുന്ന ശിലമേൽ എപ്പോഴും ശില്പി രണ്ട് വിധത്തിലാണ് ശില്പം തീർക്കുന്നത്. ഒന്ന്, അതിൻ്റെ പ്രാകൃതമായ രൂപത്തെ ആദ്യം ചുറ്റിക്കൊണ്ട് വലിയ അടിയൊക്കെ അടിച്ച് മാറ്റും. പിന്നെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അയാളുടെ കൂട് കൊണ്ട് അതിൻ്റെ മൂക്ക് കണ്ണ് ഇതൊക്കെ ഭംഗിയായിട്ട് ചെത്തി മുക്കിയത് എന്ന് പറയുന്നത് പോലെ റോയി എല്ലാ പ്രശ്നങ്ങളും വലുതായി കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ റോയി അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തെ കൊണ്ടുവരുവാൻ വേണ്ടി വളരെയധികം ഒരു ശില്പി എത്രമാത്രം സൂക്ഷ്മതയോടെ പണിയെടുക്കുന്നുണ്ടോ അത്രത്തോളം ആത്മാർത്ഥതയോടെ ഉറക്കവും ഊണും സകല അവസ്ഥകളും വെടിഞ്ഞിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള എഴുത്താണ് റോയി ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടില്ല. അതൊക്കെ ഞാൻ വിചാരിച്ച കാര്യമൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു. ആ നിരൂധരുടെ അടുത്ത് ചെല്ലുന്ന കാര്യമൊക്കെ ഏതൊരു മനുഷ്യനെയാണ് സ്പർശിക്കാത്തത്? ഇതൊക്കെ എവിടെയോ നടന്ന കാര്യമാണ്. പക്ഷേ കടപ്പുറത്ത് നടക്കുന്ന ഒരു ബാലനെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ആ വിഷയം ഭംഗിയായിട്ടെടുത്ത് ഉപയോഗിക്കാൻ ആ ഒരു കണ്ടന്റ് റോയിയെടുത്ത് ഉപയോഗിച്ചു. അതുപോലെ തന്നെ തമാശ കലർന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു. ഈ സഖാവ് ഇ കെ നയനാറിന്റെ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും പുള്ളിയൊരു ഒരു ബീഡി വലിച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് വളരെ കൂടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. അടിയന്തരാവസ്ഥകാലത്തിന്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് നടക്കുന്ന സമയത്ത് രഹസ്യയോഗം കൂടാൻ വേണ്ടിയിട്ട് വന്ന ആള് നെയ്മിങ് മേടിക്കാൻ വേണ്ടി പെരുവാഹുപേരി പോകാനായിട്ട് ചെല്ലുമ്പോ അതൊക്കെ റോയി അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ തലേനൊരു തുണിയൊക്കെ ഉണ്ടെങ്കിൽ, കാരണം അന്നൊക്കെ തന്നെ പിടിച്ച അകത്താക്കും. പക്ഷെ അത്രമാത്രം ജീവിതം, അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥകളിലൂടെയൊക്കെ പോകുമ്പോഴും ഇവരൊക്കെ നേതാക്കന്മാരായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഒരു പരിധിവര് ആ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്, അന്നത്തെ ആ നേതാക്കന്മാർ കാണിച്ച അവരുടെ അങ്ങേയറ്റത്തെ അവർ ജനങ്ങളോട് ഇടപെടുന്ന രീതികൾ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആത്മാർത്ഥ. ഞാൻ ആദ്യമായിട്ട് റോയിയുടെ വീട്ടിൽ വന്നപ്പോ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇവിടെ EMS വന്നിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, റോയിയുടെ വീട്ടിൽ EMS വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് റോയി വന്നത്. ആ റോയിക്ക് മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. കടലിന്റെ പ്രശ്നങ്ങൾ റോയി പറയുന്നുണ്ട്. ഇപ്പോ മീൻപിടുത്തക്കാർ ചെന്നിട്ട് അവർക്ക് നല്ല മീനൊന്നും കിട്ടുന്നില്ല. കാരണം നമ്മുടെ നദികൾ മുഴുവൻ നശിച്ചപ്പോൾ അതിൻ്റെ ജൈവികമായിട്ടുള്ള പല പോഷക മൂല്യങ്ങളും നഷ്ടപ്പെട്ടതുകൊണ്ട് മീനുകൾക്ക് അതിൻ്റെ വംശവർദ്ധനവ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കത്തിലുള്ള ആരോഗ്യം പോലും ഇല്ലാതെ അത് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതിന് ഭക്ഷണം കിട്ടാൻ പറ്റാത്ത വിധം നമ്മുടെ നദികളെല്ലാം, ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പല വിധത്തിലുള്ള കടലുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഈ കടൽ ഉണ്ടാകുന്നതിന് പല നദികളും കൂടി ചേരുമ്പോഴാണ് ആ നദികളൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ റോയി പറയുന്നുണ്ട്. അതുമാത്രമല്ല റോയിയുടെ ജീവിതത്തിൽ വന്ന വ്യക്തികളെ കുറിച്ച്, ഒരു കെന്നഡി എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പൂന്തോട്ടക്കാരനാണ് അദ്ദേഹം. പക്ഷേ നമ്മുടെ ഈ പ്രകൃതിയെ ഭംഗിയാക്കാനായി നടന്ന മനുഷ്യൻ നാലാം നിലയുടെ മുകളിൽ നിന്നും താഴത്ത് വീണ് മരിച്ചു പോയി. അപ്പോ റോയി അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അയാള് ഇനി സ്വർഗത്തിലെ ഒരിക്കലും വാടാത്ത പൂക്കൾ നടുവാൻ തക്ക വിധത്തിൽ പുള്ളി അങ്ങോട്ട് പോയേക്കണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നർമ്മമുണ്ട്. എന്നാൽ നർമ്മത്തെക്കാൾ ഉപരി ഒരു പ്രകൃതിയെ, ഇവിടെ ഫ്രണ്ട് മഴ വന്ന് ചെടി നട്ടതൊക്കെ നശിച്ചു പോയ സമയത്തൊക്കെ ഇവരെല്ലാവരും കൂടി നടന്ന് അതിനെ നടാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ ബ്രിസ്ബനിൽ വെച്ചിട്ട് റോയി യാത്ര ചെയ്യുമ്പോൾ ഒരു ചൈനക്കാരനെ പോലത്തെ ഒരു ചെക്കൻ വന്നിട്ട് റോയിയോട്
$100 ചോദിക്കുന്നുണ്ട്. അപ്പൊ റോയ് ആദ്യം റോയുടേക്ക് ആവശ്യമില്ല കൊടുക്കാനായിട്ട്. അവസാനം അവൻ പറയുന്നു, എൻ്റെ പ്രേമഭാചനം ഗർഭിണിയാണ്, അവൾക്ക് വേണ്ട ഇതിനു വേണ്ടി എൻ്റെ കയ്യിൽ സാറേ ഒരു ക്യാമറ ഉണ്ട്, അത് വിറ്റിട്ട് ആ കാശ് കിട്ടുന്ന വലിയ ഉപകാരമുണ്ട്. റോയുടെയിൽ പൈസ ഇല്ല. റോയ് പറയുകയാണ്, എൻ്റെ കാശില്ല എന്നു പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരണം. അവസാനം റോയ് പറയുന്നൊരു വാക്കുണ്ട്, ഈ വണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ATM ചെന്നിട്ട് ഞാൻ അവിടുന്ന് കാശൊക്കെ തരാൻ നിങ്ങൾ എൻ്റെ കൂടെ വാങ്ങും. അപ്പൊ ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളിലും എവിടെയെല്ലാം ജീവിതം സ്പന്ദിക്കുന്നുണ്ടോ ആ സ്പന്ദനം കേൾക്കുവാൻ റോയിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞധികം നേരം ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി എനിക്കറിയാം. പക്ഷെ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കടലിന്റെ അവസ്ഥയെക്കുറിച്ച് മഹാഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലേഖനങ്ങളിൽ റോയ് പറയുന്നുണ്ട്, അതായത് റോയ് പറയുന്നത് കടല എന്റെ ഉപ്പാകുന്നു എന്നാണ് റോയ് പറയുന്നത്. ബൈബിളൊരു വാക്കുണ്ട്, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം ജീവിതത്തിലെ ഈ കടലിനെ സ്നേഹിക്കുമ്പോൾ കടൽ നമ്മളെയും സ്നേഹിക്കും. കടൽ കട്ടുവാരാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മത്സ്യസമ്പത്തൊക്കെ നശിക്കും. ഇപ്പോൾ വലിയ വലിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ട്രോളറുകൾ അഥവാ അതുപോലെയുള്ള ഇതൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞ മാന്തി എടുത്തുകൊണ്ട് പോവുകയാണ്. സാധാരണ പാരമ്പര്യത്തിൽ രീതിയിൽ മീൻ പിടിക്കുന്നവരൊന്നും ഒരു രക്ഷയില്ല. അങ്ങനെ അനേക സാമൂഹ്യ പ്രശ്നങ്ങളും അതുപോലെ കുടുംബ പ്രശ്നങ്ങളും റോയ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും ഞാൻ എഴുതിക്കൊണ്ടൊന്നും വായിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. എന്തായാലും സാറിൻ്റെ അടുത്തിലിരിക്കാൻ പറ്റും. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കര സന്തോഷം. സുനിൽ പി ഇളയിടം പ്രസംഗിക്കുന്നത് എവിടെയാണെങ്കിലും പോയി ദൂരെ പോയി കേട്ടിട്ടുണ്ട്. ഷൗക്കത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ദേവസ്വാറിൻ്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പം അടുത്തിരുന്നിട്ട് പെരുമ്പടം ശ്രീധരനോട് ചോദിച്ച് ഒരു ദിവസം വന്ന് കൂടെ താമസിച്ചോട്ടേ. കാരണം എനിക്ക് പ്രമേഹം തുടങ്ങിയ ദിവസം ഞാൻ ലൈലച്ചേച്ചിയുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ മഞ്ഞുണ്ടെന്നറിഞ്ഞ് ഉലുവ മുളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മുളച്ചു വന്നപ്പോൾ എനിക്ക് അത് വെച്ച് തോരനുണ്ടാക്കി തന്നെ ചേച്ചി. അപ്പം എനിക്ക് അത്രമാത്രം അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പെരുമ്പടം ശ്രീധരേട്ടൻ ആരാണെന്ന് നേരിട്ട് കണ്ടിട്ടില്ല, പടത്തിൽ കണ്ടിട്ടുണ്ട്. തൃശ്ശൂര് ഒരു ക്യാമ്പിന് രാത്രി ചെന്നിട്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞ് എനിക്ക് വെളുപ്പിനെ പോകണം. ഞാൻ പോരുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ തൃശ്ശൂർ അക്കാഡമിയുടെ അതിലെ നടക്കുമ്പോൾ ഒരു നല്ല വെള്ളം മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ഒരാളിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇത് ശ്രീധരേട്ടൻ തന്നെ ആയിരിക്കും എന്ന് കരുതി. ഇരുട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റൊന്നും കത്തുന്നില്ല. ശരി, ഞാനിങ്ങനെ അടുത്ത് ചെന്നിട്ട് ശ്രീധരേട്ടൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൈ രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് നെഞ്ചത്തോട്ട് വെച്ചിട്ടും ചോദിച്ച് ജോർജ് ജോസഫ് അല്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈശ്വരനൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ കാണാതെ എവിടെയോ ദൂരത്തൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഈശ്വരന് അടുത്തുണ്ടെന്നൊക്കെ തോന്നുന്നത് ആ കൂട്ടിപ്പിടിച്ച കൈ നെഞ്ചിലേക്ക് വെക്കുമ്പോഴും. എൻ്റെ അവൻ മരണയോഗ്യ എന്ന് പറയുന്ന പുസ്തകം സ്നേഹത്തോടു കൂടി കൊണ്ടേ കൊടുത്തപ്പോൾ ആദ്യമായിട്ട് എനിക്ക് 100 രൂപ തന്നതും പിന്നെ അവനെ എന്നെ സാറെ അത് വേണ്ട, എനിക്ക് വേണം, എടാ ബുക്ക് കാശ് കൊടുത്ത് മേടിക്കണം, അതിന് ഭയങ്കര വിലയുണ്ട്. അതൊക്കെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും തൊടാൻ പറ്റി, വീണ്ടും അടുത്തിരുന്ന് കേൾക്കാൻ പറ്റി, വീണ്ടും എൻ്റെ കുഞ്ഞിനെയും പൊരുത്ത ശ്രീകണ്ഠൻ്റെ അടുത്ത് നിന്ന് ഒരു സെൽഫി എടുക്കാൻ പറ്റി. റോയ് ഒരു ഉടുപ്പിടിച്ച് തന്നു, എല്ലാത്തിനും നന്ദി. അതുപോലെ നിങ്ങൾ ഈ വൈകിയ വേളയിലും ഇത് കേൾക്കാൻ വന്ന് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ഈ പുത്തൻതോപ്പിലെ എല്ലാ മനുഷ്യരോടും പറഞ്ഞാൽ തീരാത്ത നന്ദി. എൻ്റെ റോയിക്കുട്ടനോട് എനിക്കൊന്നേ പറയാനുള്ളു, ഇന്നലെ MR Rahman എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പ്രസംഗത്തിൻ്റെ അവസാനം പറയേണ്ട ഒരു വാക്കുണ്ട്, റോയി കടൽ കാപ്പൻ എന്ന് പറയുന്ന ഒരു നോവല് എഴുതി.
എഴുതേണ്ടത് അത്യാവശ്യമാണ്. അവനതിൻ്റെ സബ്ജക്റ്റൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അവൻ അതാണ് എഴുതേണ്ടത്. ലേഖനത്തെക്കാളുപരി ആളുകൾക്ക് കഥയും നോവലൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ റോയി മാർക്കേസിനെ പോലെ ഒരു മക്കണ്ട ഉണ്ടാക്കിയെങ്കിൽ ഈ പുത്തൻതോപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു അതിഗഹനമായ നോവല് റോയിലുണ്ടാകട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ജോർജ് ജോസഫ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീകണ്ഠൻ കരിക്കകം സാറിനെ ക്ഷണിക്കുന്നു. ഇതൊരു ഭാഗ്യമുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവസാനം സംസാരിക്കാനുള്ള ഊഴമെത്തുമ്പോൾ സദസ്സും ഒഴിയും, വേദിയും ഒഴിയും. അപ്പോൾ ഇത് കേൾക്കുന്നവർ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേവി സാറിനെ പോലെ പെരുമ്പടവും ശ്രീധരൻ എന്ന് പറയുന്ന മലയാളത്തിന് ലോകസാഹിത്യത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം ഫാദർ ജോർജ് ജോസഫ് എന്ന് പറയുന്ന ഞാൻ ഒരുപാട് ആരാധിക്കുന്ന എഴുത്തുകാരൻ. ഇദ്ദേഹത്തിൻ്റെ ഈ കൃതിയിലൂടെ പറയേണ്ട കാര്യങ്ങളെല്ലാം ദേവി സാർ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ശേഷിച്ച കാര്യങ്ങൾ ജോർജ് ജോസഫ് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. പെരുമ്പടവം സാർ ആദ്യം തന്നെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു ഓർമ്മകളുടെ സഞ്ചാരമാണ്. ഒരു എഴുത്തുകാരൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഓർമ്മകൾ സൂക്ഷിക്കുക, ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഏറ്റവും നല്ല എഴുത്തുകാരൻ. എല്ലാ എഴുത്തുകാരുടെയും നല്ല എഴുത്തുകാരുടെ സൃഷ്ടികളിൽ അവരുടെ ഓർമ്മകളാണ്. ഇത് ഈ പുസ്തകത്തിനുള്ളിൽ ഒരു ഓർമ്മകളുടെ ഒരു വലിയ ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. ഫീച്ചർ എഴുതിയിട്ടുള്ള ഒരാളെന്നുള്ള എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആദ്യം പെരുമ്പടവം സാറിൻ്റെ വീട്ടിൽ പോകുന്നത് ഒരു ഫീച്ചർ എഴുത്തുകാരനായിട്ടാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ എന്നും എല്ലാ ഉച്ചകളിലും എനിക്ക് ആഹാരം തരും, ചോറ് തരും. ഞാൻ അദ്ദേഹവുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. ചാക്ക് കെട്ടുകളിലാണ് അന്ന് സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് വരുന്ന കത്തുകൾ. ഈ കത്തുകളെ അതിൻ്റെ ഇടയിൽ നിന്ന് ചുള്ളിക്കാടിൻ്റെ ഒ വി വിജയൻ എഴുതിയ, ഉമർത്തറയിൽ എഴുതിയ, ഇങ്ങനെ വളരെ ഞാൻ കാണാൻ അതിശയിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ആളുടെ കത്തുകൾ എന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ അന്ന് ഈ ഫീച്ചർ എഴുത്തുകാരിൽ നിന്ന് എനിക്കൊരു എഴുത്തുകാരനാകണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അന്ന് വളരെ ഒരു ശക്തമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ബേബി സഖാവ് ഒരു തിരക്കിനിടയിലെ ഇന്നത്തെ മാതൃഭൂമിയുടെ പത്രാധിപരായിരിക്കുന്ന സുഭാഷ് ചന്ദ്രനെ കാണുമ്പോൾ ആ തിരക്കിനിടയിൽ സുഭാഷ് ചന്ദ്രനെ ഇങ്ങനെ പിടിച്ച് വേദിയിലേക്ക് അടുത്തിരുത്തുന്ന ഒരു ചിത്രം സുഭാഷ് ചന്ദ്രൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്നെങ്കിലും ബേബി സഖാവിൻ്റെ അടുത്തെങ്കിലും എനിക്കിരിക്കാൻ പറ്റുമോ എന്ന് ഞാനങ്ങനെ അത് വായിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രൻ അത്ര വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയിൽ ആണ് എഴുതിയിട്ടുള്ളത്. അതെൻ്റെ ഓർമ്മയിലുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ സഹാവിനോട് പറയുകയായിരുന്നു എനിക്ക് ബെറ്റി ചേച്ചിയെ അറിയാം. അപ്പം പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബെറ്റി ചേച്ചിയെ ഞാൻ വളരെ കൈരളിയിലെ നമ്മുടെ പഴയ ബിൽഡിങ്ങാണ് എനിക്ക് ഓർമ്മയുള്ളത്, പുതിയ ബിൽഡിംഗ് അല്ല. പഴയ ബിൽഡിങ്ങിൽ കുറേ കൂടെ തുറസ്സായിരുന്നു നമുക്ക് എല്ലാവർക്കും പരസ്പരം കാണാനൊക്കെ. ഇപ്പോഴെല്ലാവരും ഇങ്ങനെ മുറികളിൽ അടച്ചാണ്. ബെറ്റി ചേച്ചി കാണണമെങ്കിൽ ഒരു മുറിക്കകത്ത് ചെല്ലണം. മറ്റേതങ്ങനെ അല്ലായിരുന്നു. ബെറ്റി ചേച്ചി ഇതിൽ നിന്ന് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ പറയുകയായിരുന്നു എനിക്ക് ബെറ്റി ചേച്ചിയാണ് അറിയാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മകളാണ്.
നമുക്കിങ്ങനെ ഒരാളെ കാണുമ്പോഴത്തേക്കുള്ള ഓർമ്മകളിലേക്ക് ഇങ്ങനെ കോർത്ത് 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 പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകളുടെ ഒരു വലിയ ഒഴുക്കാണ് ഇതിനകത്ത് കാണുന്നത്. എനിക്ക് റോജറിനോടൊരു എനിക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള ഒരു എനിക്ക് അദ്ദേഹത്തിനോട് ഈ കടലിനെ കുറിച്ച് എഴുതുന്നത് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ എനിക്കൊരു ഒരു അസൂയയാണ്. കാരണം ഞാനും കടല് കണ്ടാണ് വളർന്നത്, കരിക്കിനത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പൊ എനിക്കും അറിയാം ഞാനും കടൽ കാണുന്നുണ്ട്, കടലിന്റെ ഈ പോലെ ഭാവങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം എഴുതുന്ന കടൽ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു പേജിനപ്പുറത്തേക്ക് അങ്ങോട്ട് വായിക്കാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ നിന്ന് പിടിച്ചു നിന്ന് പോവുകയാണ്. കടൽ ഇത്ര ഇനിയും പറയാനുണ്ടോ, ഇനി എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് തോന്നുന്ന രീതിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഫീച്ചർ എഴുതുന്ന ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഫീച്ചർ എഴുതുമ്പോൾ ഫീച്ചർ നന്നായാൽ എഴുതിയ ആളെ ആരാണ് അത് എഴുതിയത് എന്നുള്ളത് മറന്നിട്ട് ആരെക്കുറിച്ചാണോ എഴുതിയത് അത് മാത്രം വായനക്കാരൻ്റെ ഉള്ളിൽ ഇരിക്കും. എനിക്ക് എൻ്റെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലരെയും കുറിച്ച് എഴുതിയിട്ടുള്ള ഫീച്ചറുകൾ വായിച്ചിട്ട് ഇപ്പൊ പെരുമ്പടവ സാറിനെ കുറിച്ച് ഞാൻ ഫീച്ചർ എഴുതിയാൽ എല്ലാവരും പറയും, ആ പെരുമ്പടവ സാർ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, അതൊക്കെ അദ്ദേഹം എത്രമാത്രം സ്ട്രെയിൻ എടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ആ എഴുതിയ ആളാരാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരിക്കും. ഇപ്പൊ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഇതിലെ പല ആർട്ടിക്കിളുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ബേബിസാബ് പറഞ്ഞ പോലെ നസീമിനെ കുറിച്ചുള്ള ഈ ആർട്ടിക്കിളൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, എവിടെയോ ഒക്കെ വായിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരിച്ച കാലത്ത്. പക്ഷെ ഞാൻ ഒരിക്കലും അപ്പോഴൊന്നും ഒരു ഫീച്ചർ എഴുത്തുകാരനായിട്ട് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത് ആരാണ് എഴുതിയതെന്നുള്ളത്. പക്ഷെ ആ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പാട്ടുകാരൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, ഇനി അനുഭവങ്ങളല്ല എഴുതേണ്ടത്, പുത്തൻതോപ്പിന്റെ കഥകൾ നോവലുകളായും കഥകളായും എഴുതുവാനുള്ള ഒരു വലിയ ഒരു സർഗശേഷി ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറഞ്ഞു കിടപ്പുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പോ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെയും ഈ പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ ഒരു അസാധാരണമായ ഒഴുക്കാണ്. ജോർജ് ജോസഫ് കെയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മരണം മരിക്കുവാൻ വേണ്ടി ഒരാൾ ഒരു ചീറി പായുന്ന ഒരു ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിൽ ചെന്നിരിക്കുന്ന ഒരാളെ കുറിച്ച് ജോർജ് ജോസഫ് കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ട് ഏറ്റവും സ്പീഡിൽ ഓടുന്ന ആ വണ്ടിയുടെ ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, കാരണം ഈ വണ്ടി ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ആര് മരിച്ചില്ലെങ്കിലും തനിക്ക് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അപ്പൊ അദ്ദേഹം ഈ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു കഥാസമാഹാരമോ അല്ലെങ്കിൽ ഒരു നോവലോ ആയിരിക്കും. ഒരു ദേശമെടുത്ത് ഈ ഈ പുസ്തകം പുത്തൻതോപ്പിന്റെ ഒരു ചരിത്രമായിട്ട് നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ അദ്ദേഹത്തിൽ നിന്നുള്ള രചനകൾ പ്രതീക്ഷിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്ക് ഈ വലിയ ധന്യ മുഹൂർത്തത്തിൽ ഈ എൻ്റെ ഈ ചെറിയ വാക്കുകൾ കേൾക്കാനായി ദേവസ്വാവിനെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങൾ പെരുമ്പടവ സാറിനെ പോലുള്ളവർ ഇങ്ങനെ എല്ലാവരും വളരെ ഞാൻ വളരെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ഒരോടൊപ്പം ഒരു വേദി കിട്ടിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇതിനെനിക്ക് ഒരു അവസരം ഒരുക്കിത്തന്ന എൻ്റെ പ്രിയ ചേട്ടൻ സഹോദരൻ, ഒരു പാദയാത്രയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ ഈ ഫേസ്ബുക്കിൻ്റെ കാലത്താണ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് എല്ലാ ആശംസയും നേർന്നിട്ട് വാങ്ങി. ശ്രീ ശ്രീകണ്ഠൻ കരിക്കരം അവസാനമായി ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീമതി ബിയാട്രിസ് അലക്സ് ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സംപൂജ്യരെ, സ്നേഹിതരെ, സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലുമെല്ലാം മികവാർന്നു നിൽക്കുന്ന ഈ വേദിയിൽ ഒന്നിരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ, റോയിക്ക് ആശംസകൾ നേരാൻ ഒരു സന്ദർഭം ലഭിച്ചത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് സൂത്രധാരത്വം വഹിച്ച റോയിയോട് തന്നെ ആദ്യമേ നന്ദി പറയുന്നു. എനിക്ക് റോയിയുടെ പുസ്തകം
ഒന്ന് വായിക്കാൻ പറ്റി. ഓടിച്ചു നോക്കുകയല്ല യഥാർത്ഥത്തിൽ, നല്ലവണ്ണം ഇരുത്തി വായിക്കുക തന്നെയായിരുന്നു. ഒരു 5-6 ദിവസത്തിന് മുമ്പാണ് റോയ് എനിക്ക് ഈ പുസ്തകം കൊണ്ട് തന്നിട്ട് ആശംസ അർപ്പിക്കാൻ വരണം എന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ അപ്പോൾ തന്നെ വായിക്കാൻ തുടങ്ങി. സത്യം പറയട്ടെ, അന്ന് രാത്രി തന്നെ ആ പുസ്തകം വായിച്ച് തീർത്തതിന് ശേഷം മാത്രമേ എനിക്ക് എണീറ്റ് മറ്റുള്ള ജോലികളിൽ വ്യാപൃതയാകാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ പുസ്തകത്തിൻ്റെ റീഡബിലിറ്റി അത്രത്തോളം ഉണ്ട് എന്ന് സാരം. ഒരു കൊച്ചു കഥ വായിക്കുന്നത് പോലെ, അതിനുപരി ഒരു കുഞ്ഞു കവിതകൾ വായിക്കുന്നത് പോലെ അനേകം അനേകം സന്ദർഭങ്ങൾ വായിച്ചു പോകാൻ, ഇടയ്ക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ, ഇടയ്ക്ക് 2 തുള്ളി കണ്ണീര് വീഴ്ത്താൻ ഒക്കെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഈ കൊച്ചു പുസ്തകം തന്നു. വളരെയേറെ സന്തോഷം തോന്നി. ഒരു യുവ സാഹിത്യകാരൻ്റെ ആദ്യത്തെ പുസ്തകമാണോ ഇത്? എന്തുകൊണ്ട് റോയി ഇത്രയും കാലം മൗനം ദീക്ഷിച്ചിരുന്നു? വളരെ ഉച്ചത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമായി എനിക്ക് തോന്നുകയാണ്. എത്രയോ എഴുതി കഴിയേണ്ട ഒരു പ്രതിഭ, ഒരു കഴിവ് ഈ യുവാവിന് ഉണ്ട്. അത് ഇനിയും തെളിയിക്കാനുണ്ട്. ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്കും കൂടി ഇറങ്ങി വന്ന് സാധാരണക്കാരായ ആളിൻ്റെ ദുഃഖവും ദുരിതവും സന്തോഷവും വികാര പ്രകടനങ്ങളും എല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒരു സന്ദർഭം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഇതിനിടയ്ക്ക് ഞാൻ ഇനി ഒരു 5 മിനിറ്റ് എടുക്കുകയുള്ളൂ, എനിക്കൊരു കൊച്ചു കഥ പറയാനുണ്ട്. ഒരു കുമ്പസാരത്തിൻ്റെ കഥയാണ്, ഒരു പരസ്യ കുമ്പസാരത്തിൻ്റെ കഥ. അത് എന്നെ സംബന്ധിച്ചുമാവാം, ഈ കഥ ഈ ഗ്രന്ഥം എഴുതിയ റോയിയെ സംബന്ധിച്ചുമാകാം. റോയിക്ക് സാഹിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം പാരമ്പര്യം പകർന്നു നൽകിയ സ്റ്റെല്ലസ് നെറ്റോ സാറിനെ പറ്റിയുമാകാം. അദ്ദേഹം ഇവിടെ വന്നിരിക്കുമ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് എനിക്ക് പറയേണ്ടത്. കോളേജുകളിൽ പഠിക്കുന്ന അവസരത്തിൽ അവിടെ നിന്നെല്ലാം ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ഒക്കെ നേടി യൂണിവേഴ്സിറ്റി കോളേജിൽ MA പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഒരു നാടകത്തിൽ, നാടകങ്ങൾ പലതും അഭിനയിച്ചു എങ്കിലും 4 പേരറിയത്തക്കവണ്ണമുള്ള ഒരു നാടകത്തിൽ അഭിനയിക്കാൻ സന്ദർഭം കിട്ടിയത്. അത് മറ്റൊന്നുമല്ല, PK വിക്രമൻ നായർ ട്രോഫിയിൽ മത്സരത്തിന് പോകാന് പര്യാപ്തമായ ഒരു നാടകം. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ സെക്കൻഡ് MSc ജിയോളജിക്ക് പഠിച്ചിരുന്ന G. ഗോപാലകൃഷ്ണൻ എഴുതിയ പ്രവാഹം എന്ന നാടകം. അദ്ദേഹം തലേ വർഷം സിമന്തേരി എന്നൊരു നാടകം എഴുതിയിരുന്നു. അതിന് ഒരു 3 അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എഴുതിയ നാടകമാണ് പ്രവാഹം. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും പിന്നെ വെളിയിൽ നിന്ന് 2-3 പേരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ മത്സരത്തിന് പോയി. അതിന് ഫസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് എനിക്ക് വില്യം ഡിക്രൂസ് വെട്ടുകാടിനെ, അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ്, ഗോപാലകൃഷ്ണന് രചനയ്ക്കുള്ള സെക്കൻഡ് പ്രൈസ്, സംവിധാനത്തിന് അവതരണത്തിന് എന്നിങ്ങനെ 5 അവാർഡുകൾ വാരിക്കൂട്ടി ആ നാടകം. ഈ അവാർഡ് ദാനം നടക്കുന്ന ദിവസത്തിൽ ആ നാടകം ഒന്ന് അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അത് VJT ഹാളിൽ അവതരിപ്പിച്ചു. അപ്പോഴാണ് തിരുവനന്തപുരത്തെ പ്രമുഖരായ
നാടക പ്രവർത്തകരെല്ലാം ഒത്തുകൂടുന്നത്, നാടകം കാണുന്നത്. അതിനുശേഷം വലിയ ഫോട്ടോയുമായിട്ട് പത്രങ്ങളിൽ വന്നു. അതെ, ആ നാടകത്തിന്റെ നിരൂപണവും നാടകത്തിൽ അഭിനയിച്ചവരുടെയും സംവിധായകന്റെയും ഒക്കെ കഴിവുകേടുകള് ഒക്കെ വളരെ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു ലേഖനം. പക്ഷേ ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. സിംഗപ്പൂർ ജോലിയായിരുന്ന എൻ്റെ അച്ഛന് ഒരെഴുത്ത് കിട്ടി. അന്ന് പത്രത്തിൽ വന്ന ആ ഫോട്ടോഗ്രാഫ് മാത്രം, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് അതൊന്നുമില്ല, ഫോട്ടോഗ്രാഫ് മാത്രം, എന്നിട്ട് ഒരൊറ്റ വരിയും അതിലെഴുതിയിരിക്കുന്നു, മോളെ ശ്രദ്ധിച്ചോളൂ, വഴിമാറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. പപ്പ ഉടനെ തന്നെ വീട്ടിലേക്ക് എഴുത്തയച്ചു. ഇങ്ങനെ എല്ലാവരുടെ ഒരു എഴുത്തും ഫോട്ടോയും കിട്ടി. അതിനു മുമ്പ് ഞങ്ങൾ അനുവാദം വാങ്ങിച്ചിട്ടേ എന്ത് കാര്യവും ചെയ്യാറുള്ളൂ എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. അങ്ങനെ അന്ന് മുതൽ എൻ്റെ ബദ്ധ ശത്രുവായിരുന്നു ഈ മനുഷ്യൻ. ഒരു 3-4 മാസത്തിന് മുമ്പ് പടിഞ്ഞാറ്റുമുക്കിൽ ഹരിപ്രസാദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നാട്ടുവെളിച്ചം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് അതിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ റോയ് എന്ന് പറയുന്ന ഈ കൊച്ചൻ സ്വാഗത പ്രസംഗം നടത്തി. അതിൽ റോയ് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ 8 മണിക്ക് റേഡിയോ നാടകം കേൾക്കാൻ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ അച്ഛൻ വിളിച്ചു കൂട്ടിയിരുത്തും. എന്നിട്ട് ഈ ആന്റിയുടെ നാടകം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഇതാണ് ബിയാട്രിസ് അലക്സിസ്. ഇപ്പോൾ അജിമ കോളേജ് കൊല്ലത്ത് പഠിപ്പിക്കുകയാണ്, പ്രൊഫസറാണ്, മിടുക്കിയാണ്. ഞാൻ അന്തം വിട്ടുപോയി. ആരാണ് ഈ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ, മോള് വഴിവിട്ടു പോകരുത് എന്ന് എൻ്റെ അച്ഛനെ എഴുതിയ അയച്ച അതേ വ്യക്തിയാണ് എന്നെ പറ്റി ഇത്ര നല്ല അഭിപ്രായം പറഞ്ഞത്. അതാരായിരുന്നു എന്ന് ഇനി പ്രത്യേകിച്ച് പറയണോ? ദേ അവിടെ ഇരിക്കുന്ന മകന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണിറയെ കാണാൻ വന്നെത്തിയിരിക്കുന്ന സ്റ്റെല്ലസ്നേറ്റോയെ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഞാൻ ഒരു വെളിച്ചം കാണുന്നത് ആദ്യമായി. എന്തിനാണ് ഈ മനുഷ്യനെ ഞാൻ ഇത്രയും കാലം വെറുത്തത്? എന്റെ ബദ്ധശത്രുവായി ഞാൻ കണക്കാക്കിയത് എന്തായിരുന്നു? അദ്ദേഹം എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം ഒരു പെൺകുട്ടി വഴി പിഴച്ചു പോകാതിരിക്കുന്നതിന് കാട്ടിയ ശുഷ്കാന്തിയല്ലേ അത്? അത് മനസ്സിലാക്കാൻ എത്രയോ നാളെടുത്തു എന്നുള്ളതാണ്. ആ ശുഷ്കാന്തി, ആ സ്നേഹത്തിന്റെ, ആ മാനുഷികതയുടെ പിന്തുടർച്ചയാണ് ഇവിടെ ഇരിക്കുന്ന റോയ്. ഈ റോയിയുടെ സാഹിത്യ സഫല്യ ഇനിയും ഇനിയും വളരെയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് വരിക, അച്ഛന്റെ പാതയും പിന്തുടരുക, പുതിയ പുതിയ കണ്ടെത്തലുകളുമായി മുന്നോട്ട് പോവുക, മനുഷ്യനെ എല്ലാം സ്നേഹിക്കുക. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. ഈ പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ റോയിയെ ക്ഷണിക്കുന്നു. വേദിയിരിക്കുന്ന ബഹുമാനിലെ സദസ്സരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരി, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വപ്നതുല്യമായ ഒരു ദിവസമാണ്.
ഇത്രയധികം ഒരു പുസ്തക പ്രകാശനം അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള സമ്മേളനം നടക്കുമ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുക, ആ വ്യക്തിയെക്കുറിച്ച് അതിനേക്കാൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം. ആ ഭാഗ്യം ഞാൻ വളരെ വിനയത്തോടും ഏറ്റുവാങ്ങുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അമ്മയുടെ മുഖമാണ്. അമ്മ കഴിഞ്ഞ നവംബറിലാണ് വിളിച്ചത്. ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് അതുപോലെ തന്നെ ഈ ധന്യമായ സായം പുത്തൻ തോക്കുമ്പോൾ എൻ്റെ കണ്ണുമുന്നിൽ എല്ലാവരെയും ജീവിച്ച് മൺമറഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും എന്നെ സമർപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഇഷ്ട വ്യക്തികളും ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഈ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് തീർന്ന നല്ലവരായ നാട്ടുകാർ, സാഹിത്യം ഇന്ന് അത്രയൊന്നും ജനപ്രിയമല്ലെന്നറിയാം. വായന മരിക്കുന്ന കാലമാണ്, കൂട്ടായ്മകൾ നശിക്കുന്ന കാലമാണ്. പക്ഷേ എങ്കിലും അതെല്ലാം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് കൂടി ഞാൻ ഈ സായകത്തെ കാണുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.